പരിശുദ്ധമായ നമ്മുടെ ഇമാമായ ഖുർആൻ, ആ ഖുർആനിൽ എന്തിനാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇത്ര വിശദീകരിച്ച് പറഞ്ഞത്? മറ്റുള്ള നബിമാരുടെ ചരിത്രങ്ങൾ പറഞ്ഞതിനേക്കാൾ മൂസാ നബിയും മൂസാ നബിയുടെ ചരിത്രവും മൂസാ നബിയുടെ യാത്രകളും അതിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഉള്ളത് കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിന്റെ മില്ലത്തിന്റെ പിതാവാണ്. ഇത്തബിഉ മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിം ഈ മില്ലത്താണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടു. ഇബ്രാഹിം ഈ മില്ലത്തിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ഉമ്മത്ത്, നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ ചര്യകൾ, ഒരുപാട് സുന്നത്തുകൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സുന്നത്തുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സുന്നത്താക്കി. പക്ഷെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രങ്ങൾ പറഞ്ഞതിനേക്കാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞു. ഖുർആൻ പഠിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പഠിക്കൽ വളരെ അനിവാര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ യാത്രകളെ മനസ്സിലാക്കൽ അനിവാര്യമാണ്. മഹാന്മാരായ ഹുക്കമാ, മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്, കാനലി മൂസാ അലൈഹി സ്വലാം ഖംസത്തു അസ്ഫാർ, മൂസാ നബി അലൈഹി സ്വലാമിന് പ്രധാനപ്പെട്ട അഞ്ച് യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തത് അൽ അവ്വൽ സഫറുൽ ഹർബ്, പേടിച്ചുകൊണ്ടുള്ള പേടിച്ചോടിയ ഒരു യാത്രയാണ് എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ സ്വഭാവം, മൂസാ നബിയുടെ പ്രകൃതം, മൂസാ നബിയുടെ ആരോഗ്യം, മൂസാ നബി നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന, ഇടപെടുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ബനൂ ഇസ്രയേലികളിൽപ്പെട്ട ഒരാളും ഖിബ്ത്തികളിൽപ്പെട്ട ഒരാളും, ഖിബ്ത്തികൾ എന്ന് പറഞ്ഞാൽ ഫിർഔന്റെ ജനതയാണ്, ഫിർഔന്റെ ഖൗമാണ് ഖിബ്ത്തികൾ. ഖിബ്ത്തികളിൽപ്പെട്ട ഒരാളും, ഖിബ്ത്തികൾ അവർക്കാണ് ഈജിപ്തിന്റെ, മിസറിന്റെ അധികാരം അവരുടെ കയ്യിലാണ്, അവരാണ് ഈജിപ്ത് ഭരണം നടത്തുന്നത്. ഖിബ്ത്തികൾ ഫിർഔന്മാർ, ഖിബ്ത്തികളിലെ ഭരണാധികാരികളുടെ പേരാണ് ഫിർഔന്മാർ എന്നത്. ഒരു ഫിർഔൻ അല്ല, പല ഫിർഔന്മാർ. ആ ഫിർഔന്മാരാണ് അവിടെ ഭരണം നടത്തുന്നത്, അവരുടെ ആളുകളാണ്, അവരുടെ ഗോത്രമാണ്. അതുകൊണ്ട് ഭരണാധികാരികൾ അവരാണ് മേലേക്കടയിൽ നിൽക്കുന്നവർ, അവരാണ് ഖിബ്ത്തികൾ. ബനൂ ഇസ്രയേലികൾ അവര് കുടിയേറിപ്പാർത്തവരാണ്. ബനൂ ഇസ്രയേലികളുടെ നാട് പലസ്തീനാണ്, അവര് പലസ്തീനിൽ നിന്ന് ഇങ്ങോട്ട് ചേക്കേറിയവരാണ്. ഈ അധികാരികളുടെ കീഴിലെ അടിമകളാണ് ബനൂ ഇസ്രയേലികൾ. ഖിബ്ത്തിയും ഒരു ബനൂ ഇസ്രയേലിയും തമ്മിലാണ് ശണ്ട കൂടിയത്, തർക്കമായത്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രയേലിൽപ്പെട്ട ഈ മനുഷ്യൻ സഹായം ചോദിച്ചു, ഇടപെട്ടു, കാര്യം അന്വേഷിച്ചു. ഖിബ്ത്തിയെ ഒരൊറ്റ അടി കൊടുത്തു. ഒരടി കിട്ടിയപ്പോഴേക്ക് ഖിബ്ത്തി മരിച്ചു വീണു. പിന്നെ പിറ്റേ ദിവസം എന്നും അഭിപ്രായമുണ്ട്, അല്ല തൊട്ടടുത്ത മറ്റൊരു ദിവസം എന്നും അഭിപ്രായമുണ്ട്. ഈ ഖിബ്ത്തി മരിച്ചുപോയി, ഇത് ആരാണ് കൊന്ന് എന്ന് ആർക്കും അറിയൂല. ഖിബ്ത്തിയുടെ ആളുകൾ മയ്യത്ത് കെട്ടിയപ്പോൾ ഖബറടക്കം നടത്തി. പക്ഷെ ആരാണ് കൊന്നത് എന്ന് ആർക്കും അറിയൂല. കാരണം കൊന്നയാളെ അറിഞ്ഞാൽ ഫിർഔൻ, അത് മൂസാ നബിയാണെന്ന് അറിഞ്ഞാൽ മൂസാ നബിയെ കൊന്നുകളയും. പിന്നെ ഈ ബനൂ ഇസ്രയേൽ പിന്നെയും ഒരു ദിവസം മറ്റൊരാളുമായി ശണ്ട കൂടുകയാണ്. ആ ശണ്ട കൂടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ പിന്നെയും സഹായത്തിന് വിളിച്ചു. അപ്പൊ മൂസാ നബി താല്പര്യം കാണിച്ചില്ല. കാരണം ഒന്ന് ഇടപെട്ടുകൊണ്ട് തന്നെ കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, അടിച്ചപ്പോൾ മരിച്ചുപോയതാണ്. അപ്പോൾ ഇനിയും അങ്ങനെ സംഭവിക്കുമെന്ന് പേടിച്ച് ആദ്യത്തെ ദിവസം പോലെ അങ്ങനെ ഇടപെട്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഒഴിഞ്ഞു മാറുന്ന ഒരു ഘട്ടത്തിൽ ഇയാൾ മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ കുതിര കയറി. ബനൂ ഇസ്രയേൽ അങ്ങനെയാണല്ലോ, ആവശ്യപ്പെട്ട് നടന്നില്ലെങ്കിൽ പിന്നെ വർത്തമാനം എതിരായി പറയും. അപ്പോൾ ഇയാൾ മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ സംസാരിച്ചു. അങ്ങനെ അവരുടെ രണ്ട് ശണ്ട കൂടി അവരങ്ങനെ പിരിഞ്ഞു പോയി. പിറ്റേ ദിവസം മൂസാ നബി അലൈഹിസ്സലാം ഇയാളെ കണ്ടപ്പോൾ ഇയാളെ വിളിച്ചു, ഇവിടെ വാടാന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ ഇയാൾ തിരിച്ചു ഓടാൻ ശ്രമിച്ചു, മൂസാ നബി പുറകെ ഓടി. സത്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഒന്നും ചെയ്യാനല്ല, മൂസാ നബി അലൈഹിസ്സലാം ഇന്നലെ മൂസാ നബിക്ക് എതിരെ ഞാൻ സംസാരിച്ചല്ലോ, അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അതിന് പ്രതികാരം ചെയ്യാനാണ് എന്നെ
വിളിക്കുന്നത് എന്നെ പിടികൂടുമെന്ന് മനസ്സിലാക്കി. എന്നിട്ട് ചോദിച്ചു, ഇയാൾ ഈ ഓടുന്ന ഓട്ടത്തിന് ചോദിച്ചു, അല്ല മൂസ, നിങ്ങൾ ആ കെബിത്തിയെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമോ എന്ന് ചോദിച്ചു. പേടിച്ച് ചോദിച്ചതാണ്, സത്യത്തിൽ ഈ രഹസ്യം വെളിപ്പെടുത്താൻ ചോദിച്ചതല്ല. ഈ രഹസ്യം മൂസാ നബിയാണ് കെബിത്തിയെ കൊന്നത് എന്ന് മൂസാ നബിക്കും ഈ മരിച്ച കെബിത്തിക്കും ഈ ബനു ഈ മൂന്നാളുകൾക്ക് മാത്രമേ അറിയൂ. പിന്നെ അള്ളാഹു. അപ്പോൾ ഇയാള് മൂസ നിങ്ങൾ കെബിത്തിയെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ രഹസ്യം പുറത്തായി. അങ്ങനെ പിന്നെ ആ വിഷയം പിന്നെ ഫിറാവുലേക്കൊക്കെ എത്തുന്ന രീതി ഉണ്ടായി. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം നാടുവിട്ടു. കാരണം ഫിറാവുൻ പിടികൂടിയാൽ ശിക്ഷിക്കും, ശിക്ഷ എന്ന് പറഞ്ഞാൽ പിന്നെ കൊലപാതകത്തിൽ കുറഞ്ഞതില്ലല്ലോ. അങ്ങനെയാണ് മൂസ നബി അലൈഹിസ്സലാം മദിയനിലേക്ക് നാടുവിടുന്നത്. ദീർഘമായ യാത്ര. മദിയൻ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇപ്പോൾ ഷാമിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ജോർദാന്റെയും സിറിയയുടെയും ഏറെക്കുറെ അതിർത്തി പ്രദേശത്താണ് മദിയൻ എന്ന് പറയുന്ന സ്ഥലം. ആ മദിയനിലേക്കാണ് എന്ന് പറഞ്ഞ ഒരുപാട് എത്രയോ കിലോമീറ്ററുകൾ, എത്രയോ കിലോമീറ്ററുകൾ ഇപ്പോഴത്തെ വാഹന സൗകര്യത്തിൽ ബസ്സിലോ കാറിലോ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് എത്തണമെങ്കിൽ ഏറെക്കുറെ ഒരു ഒന്നര ദിവസം രണ്ട് ദിവസത്തോളം യാത്ര ചെയ്യേണ്ടി വരും. അത്ര അത്ര ആ യാത്ര ദിവസങ്ങളോളം, അത് എട്ട് ദിവസമാണ് ബഹുമാനപ്പെട്ടവര് യാത്ര ചെയ്തത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. അല്ല, അതിനേക്കാൾ കൂടുതൽ യാത്ര ചെയ്തു എന്നും അഭിപ്രായമുണ്ട്. ആ യാത്രയിലാണ് യാത്രാ ക്ഷീണം കൊണ്ട് മദിയനിലെത്തി. സത്യത്തിൽ മദിയൻ ഒരു ലക്ഷ്യമല്ല, അങ്ങനെ പോവുകയാണ്. നാടുവിടുമ്പോ അങ്ങനെയുള്ള എങ്ങട്ടാ പോണെന്ന് വെച്ചാൽ എങ്ങട്ടാ ഒന്നുമില്ല. അത് വട്ടാമ്പി പോയി വണ്ടി കയറി, അത് വണ്ടി അങ്ങട്ടാണ് ആദ്യം വന്നെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട്, അങ്ങനെയാണല്ലോ അല്ലെ. കുട്ടികൾ നാടുവിടുമ്പോ അത് ഒരു ലക്ഷ്യത്തോടു കൂടെയൊന്നല്ല. മാതാപിതാക്കളോട് തെറ്റിയോ പണങ്ങിയോ നാടുവിടുമ്പോ കിട്ടിയ വണ്ടിക്ക് കയറിപ്പോയി, അത്രേ ഉള്ളൂ. അത് ചിലപ്പോ ബോംബെയിലെത്തും ഡൽഹിയിലെത്തും, എവിടെ എത്താം എന്നതുപോലെ ഈ പോക്കൊരു പോക്കങ്ങോട് പോയതാണ്. ദൂരം പോകണമെന്ന് ലക്ഷ്യമുള്ളൂ. കാരണം പിടിച്ചാൽ കിട്ടരുത്, അത്ര ദൂരം അങ്ങനെ പോയി പോയി ആ യാത്ര അവസാനിക്കുന്നത് പടച്ചറബിന്റെ ഹിക്മത്താണ്. ഇയാളെ മരിപ്പിച്ചതും മൂസ നബിയുടെ ഈ യാത്രക്ക് കളമൊരുക്കിയതും അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്. അങ്ങനെ ആ യാത്രയിലാണ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ഒരു മരത്തിന്റെ ചോട്ടിൽ യാത്രാ ക്ഷീണം കൊണ്ട് വിശ്രമിച്ചു. ആ മരത്തിനപ്പുറത്ത് ഒരു കിണറുണ്ട്. ആ കിണറിൽ ആളുകൾ വന്ന് തിക്കും തിരക്കും കൂട്ടി വെള്ളം കോരുന്നു. അപ്പുറത്ത് രണ്ട് പെൺകുട്ടികൾ, ചെറുപ്പക്കാരികളായ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു പാത്രവുമായി വെള്ളക്കുടവുമായി. അവരങ്ങനെ ദീർഘനേരം മാറി നിൽക്കുകയാണ്. മൂസ നബി ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. ഇവറ്റങ്ങൾ രണ്ടെണ്ണം മാറി നിൽക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ മൂസ നബി പെട്ടെന്ന് ഏത് കാര്യത്തിലും ഇടപെടുന്ന ആളാണ്. മൂസ നബി ചെന്ന് ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ മാറി കുറെ നേരമായല്ലോ. അപ്പോൾ പറഞ്ഞു, പിന്നെ കണ്ടോ അവിടെ വലിയ മല്ലന്മാരാരോഗ്യമുള്ളവര് കയ്യൂക്കുള്ളവര് കാര്യക്കാരാണ്, അവരങ്ങനെ തിരക്കി, അവരൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയാൽ ഞങ്ങൾക്ക് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ കിട്ടും. അങ്ങനെയാ പതിവ്. ഞങ്ങൾക്ക് വീട്ടിൽ ആരുമില്ല. ഞങ്ങളുടെ പിതാവ് അബൂന ഷൈഖും കബീർ, ഞങ്ങളുടെ വാപ്പൊരു വയസ്സനാണ്, ഞങ്ങൾക്ക് വേറൊരില്ല, ആങ്ങളാരില്ല, ഞങ്ങൾക്ക് വേറെ ആരും, ഞങ്ങൾ തന്നെയാണ് വെള്ളം കൊണ്ടുവരാനുള്ളത്. ഞങ്ങൾ ചെറുപ്പക്കാരി കുട്ടികളല്ലേ, ഞങ്ങളവിടെ തിരക്കാൻ പോകാൻ പറ്റൂലല്ലോ. അപ്പോ ഞങ്ങളങ്ങനെ മാറി നിൽക്കും, തിരക്ക് കഴിയുന്ന ഊഴം നോക്കി ഞങ്ങൾ പോകും, കിട്ടിയാൽ വെള്ളം ശേഖരിച്ചു പോയി. ഇതാ പതിവ്. മൂസ നബി ഇങ്ങോട്ട് വാങ്ങി കൊടം, ഇങ്ങോട്ട് തെരടി എന്ന് പറഞ്ഞിട്ട് വാങ്ങിയാണ് പോയി തിരക്കൂട്ടി അവിടുന്ന് വെള്ളം എടുത്തു കൊടുത്തു. അപ്പോൾ സാധാരണ വരുന്നതിനേക്കാൾ നേരത്തെ ഈ കുട്ടികൾ വെള്ളവുമായി വീട്ടിൽ വന്നപ്പോ വാപ്പ ചോദിച്ചു, എന്റെ മക്കൾ ഇന്നെങ്ങനെ നിങ്ങൾക്ക് നേരത്തെ വെള്ളം കിട്ടിയത്? അപ്പോൾ അവര് പറഞ്ഞു അപ്പാ ഇന്ന് ഞങ്ങള് ഒരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ, നല്ലോനാ, കുറെ മധു പറഞ്ഞു, നല്ല ഒരു ചെറുപ്പക്കാരനാണ്. ഞങ്ങളോട് ചോദിച്ചു, അപ്പൊ ഞങ്ങൾ കാര്യം പറഞ്ഞു. അപ്പോൾ ഞങ്ങളിൽ നിന്ന് വെള്ളപ്പാത്രവുമായി ഞങ്ങൾക്ക് വെള്ളം കോരി തന്നു, അതുകൊണ്ടാണ് നേരത്തെ എത്തിയത് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഈ മക്കളുടെ പിതാവ് മഹാനായ സയ്യിദുന ഷുഐബ് നബി അലൈഹിസ്സലാമാണ്. ഷുഐബ് നബി അലൈഹിസ്സലാം മഹാനവറുകൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവാ, അപരിചിതനാണല്ലോ, യാത്രക്കാരനാണല്ലോ, ചിലപ്പോ ഭക്ഷണമൊന്നും കഴിച്ചു കാണില്ല. അപ്പോൾ അവര് വന്നു, ഈ പെൺകുട്ടികൾ വന്നു, ഞങ്ങളുടെ ഉപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞു അവരുടെ കൂടെ പോയി.
വഴിയറിയില്ലല്ലോ. സാധാരണ കൂട്ടി കൊണ്ടുപോകുമ്പോൾ ഈ വഴി അറിയുന്നവർ മുന്നിൽ നടക്കും, മൂസാനബി ഈ കുട്ടികൾ മുന്നിൽ നടന്നു, മൂസാനബി പിന്നിൽ നടന്നു. അങ്ങനെ അങ്ങനെ പോകുന്ന സമയത്ത് ചെറുപ്പക്കാരി കുട്ടികളാണ്, ഈ കാറ്റടിക്കുന്നുണ്ട്, കാറ്റടിച്ചപ്പോൾ അവരുടെ വസ്ത്രം ഈ കാറ്റത്ത് അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് പൊങ്ങി അങ്ങോട്ട് ഉയർന്നു. ഉയർന്നപ്പോൾ ആ പെൺകുട്ടികളുടെ കണങ്കാല് കണ്ടു, കൂടുതൽ വെളിവായിട്ടൊന്നുമില്ല, കുറച്ച് ഭാഗം കണങ്കാല് കണ്ടു. മൂസാനബി അലൈഹി സ്വലാം പറഞ്ഞു, ഏ കുട്ടികളെ അവിടെ നിർത്തി, ഞാൻ മുന്നിൽ നടന്നോളാം, ഞാൻ മുന്നിൽ നടന്നോളാം, എനിക്ക് വഴി തെറ്റുമ്പോൾ നിങ്ങൾ ബാക്കിൽ നിന്ന് ഉണർത്തിയാൽ മതി, ഞാൻ മുന്നിൽ നടന്നോളാം. നിങ്ങൾ ചിന്തിക്കുകയും അല്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബി അലൈഹി സ്വലാം നബി ആയിട്ടില്ല, ആ സമയത്ത് ചെറുപ്പക്കാരനാണ്, നബി ആയിട്ടില്ല, നബി ആവാൻ പോകുന്നേ ഉള്ളൂ. മൂസാ നബി അലൈഹി സ്വലാം ജീവിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തമ്മാടിത്തരങ്ങൾ മിസ്റിൽ വളർന്നു വന്നത് തമ്മാടിത്തരങ്ങൾ ഹറാമുകൾ അങ്ങനെ അത്ര പടർന്ന് പന്തലിച്ച കാലത്താണ്. വലിയ ഉയരത്തിൽ കൊട്ടാരം പണിതു ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഇപ്പോഴും കാണാമല്ലോ പിരമിഡുകൾ, ആ പിരമിഡുകൾ അന്ന് ബനു ഇസ്രായേലികളെ കൊണ്ട് അധ്വാനിപ്പിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ തന്നെയായിരുന്നു അവരുടെ കൊട്ടാരങ്ങളും അവരുടെ സൗധങ്ങളും ഒക്കെ. വലിയ ഉയരത്തിൽ കൊട്ടാരമുണ്ടാക്കി അതിന്റെ മുകളിൽ അധികാരം മാണിരുന്ന ഫിറഔൻ, മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ ഏറ്റവും 1000 പടിയുള്ള കോണിപ്പടിയൊക്കെ കയറി പോകുമ്പോൾ, 1000 പടിയുള്ള കോണിപ്പടി കയറി പോയിട്ട് ഇത് അന്ന് ലിഫ്റ്റില്ല, കയറി പോകന്നെ വേണം. എന്നാൽ ഈ കയറിപ്പോകൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും വേണ്ടില്ല, ഞാൻ ഉയരത്തിലാവണം, കാരണം ഞാൻ അനറബ്ബുക്കുമുല്ല എന്ന് പറഞ്ഞയാളല്ലേ ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ ഈ 1000 പടി മുകളിലേക്ക് കയറിപ്പോകാൻ ക്ഷീണുണ്ടാകും, ഈ ക്ഷീണം അറിയാതിരിക്കാൻ ഈ കയറിപ്പോക്കൊരു ഉല്ലാസമാക്കാൻ ഫിറഔൻ ചെയ്തിരുന്നത് ഓരോ പടിയിലും ഇടത്തും വലത്തും മാറ് തുറന്നിട്ട നല്ല സുന്ദരികളായ പെൺകുട്ടികളെ നിർത്തിയിരുന്നു എന്നാണ്. മാറ് തുറന്നിട്ട പെൺകുട്ടികൾ രണ്ട് സൈഡിലും ഈ 1000 പടിയിലും, അപ്പോൾ 2000 പെൺകുട്ടികൾ വേണം അവരെ ഓരോ പടിയിലും. അങ്ങനെ നടുവിലൂടെ ഇവൻ കയറിപ്പോകും. ഈ കയറിപ്പോകുമ്പോൾ നമ്മൾ ഈ റമദാൻ മാസത്തിൽ അതൊന്നും വിശദീകരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഈ 1000 പടി കയറിപ്പോകുമ്പോൾ ഇവൻ ആസ്വദിച്ചും ഉല്ലസിച്ചും ഇവന്റെ കാര്യങ്ങൾ നടത്തിയും അങ്ങനെയാണ് ഇവൻ കോണിപ്പടി കയറിപ്പോയിരുന്നത് എന്നാണ്. എല്ലാ തമ്മാടിത്തരങ്ങളും വ്യാപകമായ, അതൊക്കെ അത്ര മോശമായ ഒരു ചുറ്റുപാടിൽ ജീവിച്ച ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഈ പെൺകുട്ടികളുടെ ഒരു കണങ്കാല് കണ്ടപ്പോഴേക്ക് പറഞ്ഞു, ഞാൻ മുന്നിൽ നടക്കാം എന്ന് പറഞ്ഞാൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അമ്പിയാക്കളെ ചെറുപ്പകാലം മുതലേ ഹറാമുകളിൽ നിന്ന് സംരക്ഷിച്ചു, അവരെ പടച്ചിറപ്പ് കാത്തു സംരക്ഷിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലെത്തി, ഭക്ഷണമൊക്കെ കൊടുത്തു, പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ ഈജിപ്തിൽ നിന്ന് നാട് വിട്ടതാണ്, ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു. അപ്പൊ ലക്ഷ്യമൊന്നുമില്ല, ഞാനിങ്ങനെ പോവുകയാണ്. അത് ദീർഘമായ ചരിത്രമാണ്, മുഴുവൻ വിശദീകരിക്കുകയല്ല, നമുക്കറിയാം, കേട്ടുപരിചയമുള്ള ചരിത്രമാണ്. ബഹുമാനപ്പെട്ട ഷുഐബ് നബി അലൈഹിസ്സലാം മഹാനവറുകൾ അവിടെ നിർത്തി, അവിടത്തെ ജോലിക്കാരനാക്കി, അവിടെ താമസിക്കാൻ ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ കൊടുത്തു. 8 കൊല്ലത്തോളം പണിയെടുക്കണം എന്ന് പറഞ്ഞു, പിന്നെ അത് 10 കൊല്ലായി. ബഹുമാനപ്പെട്ട ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ തർബിയത്തിലും ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യത്വത്തിലും ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം കഴിഞ്ഞുകൂടി. ബഹുമാനപ്പെട്ട ഷുഐബ് നബി അലൈഹിസ്സലാം ഒരു വടി കൊടുത്തു ബഹുമാനപ്പെട്ട മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്. അതാണ് മൂസാ നബിയുടെ വടി, ഷുഐബ് നബിയാണ് ആ വടി കൊടുത്തത്. ഷുഐബ് നബിക്ക് ആ വടി കിട്ടിയത് ഒരു പാരമ്പര്യത്തിലാണ്. പിന്നെ ഷുഐബ് നബിക്ക് പിന്നെ തോന്നി, പടച്ചോനെ ഞാനത് കൊടുക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഉണ്ടാവുമല്ലോ, ചിലപ്പോ കൊടുക്കാൻ ഒരു ആവേശത്തിൽ കൊടുത്തു, പിന്നെ തോന്നുമല്ലോ അത് കൊടുക്കേണ്ടിയിരുന്നില്ലല്ലോ. കാരണം തോന്നാൻ കാരണം ഒന്നുമല്ല, ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് കൊടുത്ത ഈ വടി എനിക്ക് വാപ്പ കാരണന്മാരായ ഒരു അനന്തര സ്വത്ത് കിട്ടിയതാണല്ലോ. ആ വടി
അത് ഞാൻ കൊടുത്തത് ശരിയായില്ലല്ലോ, അത് ഞാൻ സൂക്ഷിക്കേണ്ടതായിരുന്നല്ലോ എന്നൊരു ചിന്തയാണ് വന്നത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന് അത് തിരിച്ചു ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം അത് തിരിച്ചു കൊടുത്തു. പക്ഷെ കൊടുത്താലും പിന്നെ അത് അങ്ങോട്ട് വെച്ചാൽ, മൂസാ നബി ഇങ്ങോട്ട് തിരിഞ്ഞാൽ വടി അത് മൂസാ നബിയുടെ കയ്യിൽ ഉണ്ടാവും. മൂസാ നബി ഷുഐബ് നബിക്ക് കൊടുക്കും വടി, കൊടുത്തിട്ട് തിരിഞ്ഞു പോന്നാൽ സാധനം കാണാൻ മൂസാ നബിയുടെ കയ്യിൽ തന്നെ. അങ്ങനെ പലതവണ ആവർത്തിച്ചു. അപ്പോൾ ഷുഐബ് നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു, ഇത് പടച്ചറപ്പ് കണക്കാക്കിയതായിരിക്കും, ഇത് മൂസാ നബിയുടെ കയ്യിൽ വരേണ്ട വടിയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ആ വടി വന്നതിന് ശേഷം പിന്നെ ആ വടി ഒരു അത്ഭുതകരമായ വടിയായി. കിതാബുകളിലെ ബാബുകൾ കൊടുത്തുകൊണ്ട് ആ വടിയുടെ മാത്രം ചരിത്രം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ വടി എന്ന് ഒരു വയലന്റെ വിഷയം വെച്ചാൽ ഒരു ദിവസം പറഞ്ഞാലും തീരാത്ത കഥകൾ ആ വടിയുമായി ബന്ധപ്പെട്ട കഥകളുണ്ട്. കാരണം ആ വടി അത്ഭുതകരമായ മുഅ്ജിസത്തിന്റെ വടിയാണ്. മഹാനായ ആദൻ നബി അലൈഹിസ്സലാമിൽ നിന്ന് പരമ്പരയായി പിതാക്കളിലൂടെയാണ് ഷുഐബ് നബി അലൈഹിസ്സലാമിന് ആ വടി കിട്ടിയത്. ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടിയായിരുന്നു എന്നാണ് അഭിപ്രായം. ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, സ്വർഗത്തിൽ നിന്ന് ആദൻ നബി ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന വടിയാണത്. സ്വർഗത്തിലെ വടിയാണ്, അപ്പൊ ചില്ലറ വടിയാവൂലല്ലോ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും ഫിർഔൻ ലഅനതുല്ലാഹി അലൈഹി അവന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ട് അവനോട് ദഅവത്ത് നടത്തി. കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ട് ദഅവത്ത് നടത്തി, അവന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം തന്റെ മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തു. ധാരാളം ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ അനുയായികളായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഫിർഔന്റെ ഭരണാധികാരത്തിൻ കീഴിൽ ഫിർഔനും കൂട്ടരും മൂസാ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും വകവരുത്താൻ, കൊന്നുകളയാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും വളരെ തന്ത്രപരമായിട്ടാണ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലാൻ പറകെ ഒരു സൈന്യത്തെ വിട്ടു എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബിയും ഹാറൂൻ നബിയും, മൂസാ നബിയുടെ ഉമ്മയുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഒരു പ്രായമുള്ള ഒരു തള്ള, ആ തള്ളയുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞങ്ങൾക്ക് രാത്രി ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങാൻ സൗകര്യം ചെയ്യണം, കാരണം ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ഫിറഔന്റെ ആളുകൾ പുറകെ വരുന്നുണ്ട്. അപ്പൊ അമ്മ സൗകര്യം ചെയ്ത് കൊടുത്തു. മകൾ പേടിയൊക്കെ ഉണ്ട്, പറഞ്ഞു എന്നാലും മുടക്കാൻ വയ്യ, കാരണം എന്താ, എന്റെ തുണക്കാരത്തിന്റെ മോനല്ലേ, മൂസയല്ലേ, മൂസയുടെ പിന്നെ സഹോദരൻ ഹാറൂൻ അല്ലേ, രണ്ടാളും ഒരു ഉമ്മയുടെ മക്കളാണ്, എന്റെ കുട്ടികളല്ലേ, എന്റെ സ്വന്തം കൂട്ടുകാരുടെ കുട്ടികളല്ലേ. ഉമ്മ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു, ഉള്ളിൽ സൗകര്യം ചെയ്തു കൊടുത്തു, അവരങ്ങനെ കിടന്നുറങ്ങി. ഉമ്മാക്ക് ബേജാറ്, ഉമ്മാക്ക് ഉറക്കം വന്നില്ല, ഈ തള്ളക്ക് ഉറക്കം വന്നില്ല, ഉമ്മ വീട്ടിന്റെ മുന്നിൽ തന്നെ അങ്ങനെ ബേജാറായി, അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ, പേടിയിൽ അങ്ങനെ ഉറങ്ങാതെ കഴിഞ്ഞു കൂടുകയാണ്. സുബ്ഹാനല്ലാ, ആ സമയത്ത് ഒരു വലിയൊരു പട്ടാളം വന്നു. അവരരിച്ചു പെറുക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീടും കയറി മൂസയെയും ഹാറൂനെയും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഉമ്മ പറയാണ്, ഈ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഉമ്മാക്കാകെ ബേജാറായി, വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുവോ, ഇവരെ മാത്രല്ല കൊല്ല, ഇവർക്ക് അഭയം കൊടുത്ത എന്നെയും കൊല്ലും. ഈ ഉമ്മ ബേജാറായി നിൽക്കുന്ന സമയത്തുണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി ഇങ്ങോട്ട് എഴുന്നേറ്റു. മൂസാ നബി ഉറങ്ങാണ്, ഹാറൂൻ നബിയും ഉറങ്ങാണ്. മൂസാ നബിയുടെ വടി ഇങ്ങോട്ട് എഴുന്നേറ്റു, വടി എഴുന്നേറ്റ് പുറത്തു വന്നു. പിന്നെ ഈ വടി അങ്ങോട്ട് ആക്രമിച്ചു ഈ സൈന്യത്തെ. ഈ വടി ഒറ്റക്ക് യുദ്ധം ചെയ്തു, ഈ പട്ടാളത്തിനെതിരെ ഈ വടി ഒറ്റക്ക് യുദ്ധം ചെയ്തു, ഏഴാളുകളെ കൊന്നു. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഓടി. ഇത് സത്യത്തിൽ പറയുമ്പോ ഇത് എന്തൊരു വിഡ്ഢിത്തം പറയാണ്, പോയത്തം പറയാന്ന് ചിന്തിക്കരുത്. ഇതൊക്കെ സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹായ ഹദീസിൽ ഇതൊന്നും ആർക്കും എതിർക്കാൻ കഴിയൂല. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ദഈഫായതോ ഖുറാഫാത്തോ വിളിച്ചു പറയല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി ഒറ്റക്ക് യുദ്ധം ചെയ്തിരുന്നു. ഇത് ഇവിടെ മാത്രമല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി ഒറ്റക്ക് യുദ്ധം, ഇത് അള്ളാന്റെ വടിയാണ്, സ്വർഗത്തിൽ നിന്നുള്ള വടിയാണ്, ഇത് മുഅ്ജിസത്തിന്റെ വടിയാണ്. ആ വടി കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ.
ആ വടി കൊണ്ട് മൂസ നബി അലൈഹിസ്സലാം വെള്ളത്തിന് ആവശ്യം വരുമ്പോ ആ വടി കിണറിലേക്കാണ് താഴ്ത്തു. അപ്പോൾ ആ വടിയുടെ തലപ്പ് ഒരു പാത്രം പോലെയാവും, വെള്ളം കോരും. ആ വടി കൊണ്ട് എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ മറ്റോ ആവശ്യം വരുമ്പോൾ ആ വടി കൊണ്ട് ഏതെങ്കിലും മരത്തിലടിക്കും. അപ്പോൾ ആ മരത്തിൽ ഇഷ്ടമുള്ള പഴം ഉണ്ടാവും. അത് ചിലപ്പോൾ പ്ലാവുമ്പ മാങ്ങ ഉണ്ടാവും, പിന്നെ മൂച്ചുമ ചക്ക ഉണ്ടാവും, തെങ്ങുമ്മ ഈത്തപ്പഴം ഒക്കെ ഉണ്ടായി എന്ന് വരും. ഈ വടി എവിടെയാണോ അടിച്ചത്, മൂസാനബി ഏത് പഴാണോ ആഗ്രഹിച്ചത്, അത് അവിടുന്ന് കിട്ടും. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് കറാമത്തുള്ള വടിയായിരുന്നു. ആ വടിയാണല്ലോ പാമ്പായത്, ആ വടിയാണല്ലോ ഈജിപ്തിലെ മിസ്രിലെ സാഹിരീങ്ങളെ മുഴുവനും തകർത്തത്. ഇതൊക്കെ ഖുർആനല്ലേ? ആ വടി കൊണ്ടാണ്, ആ വടി കൊണ്ടാണ് വെള്ളം ആവശ്യമായി വരുമ്പോ പാറയിൽ അടിച്ചത്. പന്ത്രണ്ട് ഉറവകൾ പൊട്ടി വലിച്ചത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഖുർആനാണ്. ഇത് ഖുർആനും സ്വഹീഹായ ഹദീസുമാണ്, സ്വഹീഹായ ഹദീസും ഖുർആനുമാണ്. ഇതൊന്നും തള്ളിക്കളയാൻ കഴിയൂല. എന്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ നന്നായി പഠിക്കണം, ധാരാളം പഠിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട ഷുഐബ് നബി അലൈഹിസ്സലാം നബിയാണ്. ഷുഐബ് നബി ഖതീബുൽ അംബിയാ എന്നറിയപ്പെട്ട നബിയാണ്. അമ്പിയാക്കളുടെ കൂട്ടത്തിലെ വലിയ പ്രഭാഷകനായിരുന്നു, അമ്പിയാക്കളുടെ കൂട്ടത്തിലെ വലിയ പ്രഭാഷകനായിരുന്നു. ബിസ്മില്ലാഹി അദീമിൽ ഖുദ്രത്തി വശാൻ شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشر لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. സാധാരണ വാദമാരൊക്കെ പറയാറുണ്ട്, ഇത് ഷുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകളാണ്. പ്രഭാഷകർ ഇത് പറയാറുണ്ട്. ഏത് പറയാറുണ്ട്? ഏത് പറയാറുണ്ട്? ഷുഐബ് നബി അലൈഹിസ്സലാം പ്രഭാഷണം തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞിരുന്ന വാചകങ്ങളാണിത്. അതുകൊണ്ടാണ് ഇന്ന് വരെ ഇപ്പോഴും ഖതീബുമാര് പ്രഭാഷകര് പ്രസംഗിക്കുമ്പോൾ ഷുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഈ വാചകങ്ങൾ പറയാറുള്ളത്. ഷുഐബ് നബി ഖതീബുൽ അംബിയാ ആണ്, അംബിയാക്കളുടെ കൂട്ടത്തിലെ വലിയ പ്രഭാഷകനാണ്. ആ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ 10 കൊല്ലക്കാലഘട്ടത്തിലെ തർബിയത്തും ആ ഷുഐബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് കിട്ടുന്ന പലതരത്തിലുള്ള അള്ളാഹു കൽപ്പിച്ച വടി പോലെയുള്ള അനന്തര സ്വത്തുകളും അതൊക്കെ മൂസാ നബി അലൈഹിസ്സലാമിന് ജനിച്ചു കിട്ടി. മൂസാ നബി അലൈഹിസ്സലാമിന് സഫൂറ എന്ന പേരുള്ള അതിലെ ഒരു മോളെ ബഹുമാനപ്പെട്ട ഷുഐബ് നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചു കൊടുത്തു. ആ ഭാര്യയെ കൂട്ടിയിട്ടാണ് പിന്നെ തിരിച്ച് ഈജിപ്തിലേക്ക് തന്നെ മടങ്ങുന്നത്. വർഷങ്ങൾ കഴിഞ്ഞല്ലോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, പടച്ചിറപ്പിന്റെ തീരുമാനം പ്രകാരം ബഹുമാനപ്പെട്ടവർ പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ മടങ്ങുന്നത്. വസാനി രണ്ടാമത്തെ യാത്രയാണ് സഫർ തൂർ, തൂരിസീനയിലേക്കുള്ള യാത്ര. ആ യാത്ര എത്തുന്നത് പിന്നെ തൂരിസീനയിലാണ്. തൂരിസീനയിൽ സത്യത്തിൽ അതും ഒരു ലക്ഷ്യത്തോടുകൂടെ എത്തിയതല്ല, വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ജോർഡാൻ വഴി ഷാമിൽ നിന്ന്, ഇപ്പോഴത്തെ സിറിയയിൽ നിന്ന് ജോർഡാൻ വഴി, പിന്നെ അങ്ങനെ ഇസ്രയേൽ വഴി, അങ്ങനെ ഈജിപ്തിലേക്ക് കടക്കുമ്പോൾ, പലസ്തീൻ വഴി അങ്ങനെ ഈജിപ്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ യാത്രക്കാരൊക്കെ പോകുന്ന ഒരു റൂട്ടുണ്ട്. ആ യാത്രയില് പിന്നെ ഇവിടുന്ന് ഇസ്രയേലിൽ നിന്ന്, പലസ്തീനിൽ നിന്ന് ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ ബൗണ്ടറി, ഇസ്രയേലിന്റെ പരിധി, താബ എന്ന പേരുള്ള ബോർഡർ, ആ ബോർഡർ വിട്ടുകടന്ന് ഈജിപ്തിലേക്ക്, കൈറോവിലേക്ക് ഏറെക്കുറെ ഒരു 700 കിലോമീറ്ററുകൾ ദീർഘമായ യാത്രയാണ്. ആ യാത്രയിൽ ഏറെക്കുറെ ഈ മരുഭൂമിയിൽ, സീനായി മരുഭൂമിയിലേക്ക് കടന്നാലാണ് പരിശുദ്ധമായ ഊരി സീന എന്ന് പറയുന്ന പർവ്വതമുള്ളത്. അപ്പൊ ഈ യാത്ര മൂസാ നബി അന്ന് തിരിച്ച് മദ്യനിൽ നിന്ന് തിരിച്ച് ഈജിപ്തിലേക്ക് പോകുമ്പോൾ ആ യാത്ര തൂരിസീനയിൽ എത്തുന്നതിന്റെ സാഹചര്യം മൂസാ നബി അലൈഹിസ്സലാമിന് വഴി തെറ്റിപ്പോയി. വഴി അറിയൂല, വഴി കാണാൻ വെളിച്ചവുമില്ല. രാത്രിയാണ്, കൂരാക്കൂരിട്ടാണ്, വെളിച്ചമില്ല.
വഴി പറഞ്ഞു തരാൻ ആളുമില്ല. അപ്പോഴാണ് ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മലയുടെ താഴ്വാരത്ത് ഒരു ഭാഗത്ത് നല്ല മനോഹരമായ ഒരു വെളിച്ചം കാണുന്നത്. മൂസാ നബിക്ക് കണ്ടപ്പോൾ അത് തീയാണ് എന്ന് തോന്നി. തീ കത്തുന്നത് കണ്ടപ്പോൾ തീയാണ് എന്ന് തോന്നിയാൽ രണ്ട് കാര്യം മനസ്സിലാക്കാം. ഒന്ന്, ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കണം, ഞാൻ അവിടെ പോയി നോക്കട്ടെ, ഒന്നുകിൽ നമുക്ക് യാത്ര തുടരാൻ വേണ്ടി വെളിച്ചം കിട്ടും, അവിടുന്ന് തീ കിട്ടും, ഒരു തീപ്പന്തണ്ടാക്കി അവിടുന്ന് തീ കത്തിച്ചാൽ നമുക്ക് അങ്ങനെ ആ ചൂട്ടും പിടിച്ച് തീ കത്തിച്ച് വെളിച്ചം കണ്ട് അങ്ങനെ പോകാം. അല്ലെങ്കിൽ അവിടെ ആളുകൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അവിടെ തീ കത്തുന്നത്, ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അവരോട് വഴി ചോദിക്കാം, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ യാത്ര. പരിശുദ്ധമായ ഖുർആൻ വളരെ വിശദീകരിച്ച് പറയുന്ന സംഭവമാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അവിടെ എത്തിയപ്പോഴാണ് ആ പരിശുദ്ധമായ താഴ്വാരത്തിൽ നിന്ന് വിളിച്ചു പറയപ്പെട്ടു, മൂസാ നിങ്ങൾ ഇന്നക്കബിൽ വാദിൽ മുഖദ്ദസി തുവ, പരിശുദ്ധമായ തുവ താഴ്വാരത്തിലാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളുടെ ചെരുപ്പ് ഊരിവെക്കണം, നിങ്ങളുടെ ചെരുപ്പ് ഊരിവെക്കണം, രാജാതിരാജനായ റബ്ബിന്റെ കൽപ്പന. എന്തിനാണ് ചെരുപ്പ് ഊരിവെക്കാൻ പറഞ്ഞത്? ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉലമാ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിനാണ് ചെരുപ്പ് ഊരാൻ വേണ്ടി പറഞ്ഞത് എന്ന്. ചെരുപ്പ് ഊരാൻ വേണ്ടി പറഞ്ഞത് ഒന്ന്, അതിന്റെ വിശദീകരണം, അങ്ങ് പരിശുദ്ധമായ തുവാ താഴ്വരയിലുള്ള ഒരു പരിശുദ്ധമായ സ്ഥലത്തേക്ക് കയറുമ്പോൾ ചെരുപ്പ് ഒരു അതപ്പാണല്ലോ. നമ്മൾ പള്ളിയിലേക്കും മറ്റുമൊക്കെ കയറുമ്പോൾ ചെരുപ്പ് ധരിക്കാറില്ല, അതൊരു അതപ് എന്നുള്ള നിലയ്ക്ക്. രണ്ടാമത്തെ വേറൊരു കാരണം പറയുന്നുണ്ട്, ചെരുപ്പൂരണം എന്ന് പറയാൻ കാരണം മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചെരുപ്പ് ഉണ്ടാക്കിയത് തോലുകൊണ്ടുള്ള ചെരുപ്പായിരുന്നു. ആ തോലോ കാനത്താ മിൻജിൽ ഹിമാലിൻ മയ്യത്തിൽ, ഒരു ചത്ത കഴുതയുടെ തോലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെരുപ്പായിരുന്നു അത്. വൈറു മതുബൂഖിൻ, ഊറക്കിടപ്പെട്ടതായിരുന്നില്ല എന്ന് പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാമിന് ഒരു ശരീഅത്തില്ലല്ലോ, ഒരു നിയമം ഒന്നും പഠിപ്പിക്കവർ നബി ആയിട്ടില്ല. ബഹുമാനപ്പെട്ടവരുടെ കാലിൽ ഒരു ചെരുപ്പുണ്ട്, പക്ഷെ ആ ചെരുപ്പ് ശുദ്ധിയില്ലാത്ത നജസായ ചെരുപ്പാണ്. കാരണം എന്തുകൊണ്ട്? ഒരു ചത്ത കഴുതയുടെ തോലുകൊണ്ട് ഉണ്ടാക്കിയത്, ഊറക്കിടപ്പെടാതെ ഉണ്ടാക്കിയ തോലുകൊണ്ടുള്ള ചെരുപ്പാണ്. അതുകൊണ്ടാണ് ആ ചെരുപ്പ് ഊരാൻ വേണ്ടി പറഞ്ഞത് എന്ന് മറ്റൊരു അഭിപ്രായം. ചെരുപ്പ് ഊരാൻ വേണ്ടി പറയാൻ കാരണം, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലിന്റെ ബറക്കത്ത് അത് ഈ പിന്നെ താഴ്വാരത്തിന് കിട്ടണം എന്നും ഈ താഴ്വാരത്തിന്റെ ബറക്കത്ത് മൂസാ നബിക്ക് കിട്ടണമെന്നും, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇത് തുവാ താഴ്വരയാണ്, തൂരിസീനയാണ്, പരിശുദ്ധമായ സ്ഥലമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും ബഹുമാനിച്ച നാല് സ്ഥലങ്ങൾ ഒരു ഹദീസിന് കാണാം. നാല് പട്ടണങ്ങൾ സ്വർഗത്തിലെ പട്ടണങ്ങളാണ്, മക്ക, വൽ മദീന, മദീന, പിന്നെ ബൈത്തുൽ മുഖദ്ദസ്, തൂരിസീന. സത്യത്തിൽ അന്ന് ഇത് പറയുമ്പോ സീനായി എന്ന് പറഞ്ഞ ഒരു പട്ടണം ഒന്നുമല്ല. റസൂലുള്ള പറഞ്ഞ എന്താണ്? നാല് പട്ടണങ്ങൾ, നാല് പട്ടണങ്ങൾ. സീനായി, തൂരിസീന അന്ന് വെറും ഒരു മലയും ഒരു മരുഭൂമി മാത്രമുള്ള ഒരു പട്ടണം, ടൗണൊന്നുമില്ല. പക്ഷെ മുത്തനബി പറഞ്ഞു നാല് പട്ടണങ്ങൾ സ്വർഗത്തിലെ പട്ടണങ്ങൾ. മക്ക പട്ടണം, അതന്നും പട്ടണമാണ്. മദീനയും പിന്നെ ഒരു പട്ടണമായി. ബൈത്തുൽ മുഖദ്ദസും ഒരു പട്ടണമാണ്. സത്യത്തിൽ അന്ന് തൂരിസീന ഒരു പട്ടണം അല്ല, പക്ഷെ ഇപ്പോൾ അതൊരു പട്ടണമായി. ഇപ്പൊ സീനായി എന്ന് പറഞ്ഞാൽ ആ തൂരിസീന ഉൾക്കൊള്ളുന്ന ആ പ്രദേശം ഒരു പട്ടണമായി വളർന്നു വരികയാണ്. അപ്പൊ തൂരിസീന പർവ്വതവും ഉള്ള ആ സ്ഥലങ്ങളൊക്കെ വലിയൊരു ടൗൺ ഒന്നും അല്ലെങ്കിൽ പോലും സീനായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈജിപ്തിന്റെ കീഴിൽ ഒരു എയർപോർട്ട് വരെ ഉള്ള ഒരു പട്ടണമാണ് സീനായി പട്ടണം. അപ്പോൾ അവിടെ ഒരു പട്ടണമായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളാകുമ്പോഴേക്ക് അവിടെയും വലിയൊരു പട്ടണമാകും എന്ന് നമുക്കതൊന്ന് മനസ്സിലാക്കാം. കാരണം മുത്തനെ പറഞ്ഞതാണ് അത് നാല് പട്ടണങ്ങൾ സ്വർഗത്തിലെ പട്ടണങ്ങളാണ് എന്ന്. ദജ്ജാല് കയറാത്ത നാല് പ്രദേശങ്ങളാണ് ഈ നാല് പ്രദേശങ്ങൾ. ദജ്ജാലിന് കാലുകുത്താൻ കഴിയൂല. മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ്, തൂരിസീന. അപ്പോൾ തൂരിസീന എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായ ഒരു മണ്ണാണ്. മക്ക പോലെ, മദീന പോലെ ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു സ്ഥലമാണ്.
അവിടുത്തെ മണ്ണ്, അവിടുത്തെ ആ ഭൂമി മൂസാ നബിയുടെ കാല് പച്ചയായി ചെരുപ്പില്ലാതെ തട്ടിയാൽ അതിന്റെ വർക്കത്ത് മൂസാ നബിക്ക് കിട്ടണം. മൂസാ നബി ഒരു നബി ആവാൻ പോകുന്നയാളാണ്, മൂസാ നബിയുടെ വർക്കത്ത് ഈ മണ്ണിനും കിട്ടണം. അതാണ് ഒരു ലക്ഷ്യം എന്ന് വേറെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ആ വെളിച്ചം കണ്ടു. അവിടെ എത്തിയപ്പോൾ ദൂരെ നിന്ന് കണ്ടതുപോലെയുള്ള തീയല്ല, അവിടെ എത്തിയപ്പോൾ തീയു അല്ല എന്ന വെളിച്ചോ അല്ല. കാരണം തീയാണെങ്കിൽ അതിന്റെ ജ്വാലകളും അതിന്റെ ആളലും അതിന്റെ ചൂടും ഒക്കെ ഉണ്ട്, ഇതൊന്നും കാണുമല്ലോ. ഇതൊരു ഒരു വെളിച്ചം പോലെ എന്നാ തീയ പോലെ അങ്ങനെ തോന്നാണ്. അപ്പോഴാണ് വിളിച്ചു പറയപ്പെടുന്നത്, മൂസാ നിങ്ങൾ പരിശുദ്ധമായ തുവ താഴ്വരയിലാണ്, ചെരുപ്പ് ഊരിവാണ് നിങ്ങൾ ഇങ്ങോട്ട് പ്രവേശിക്കാൻ. ഞാൻ നിങ്ങളുടെ റബ്ബാണ്, രാജാതിരാജനായ റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിക്കുകയാണ്. രാജാതിരാജനായ റബ്ബ് നേരിട്ട് ആദ്യമായി മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു മൂസാ, ഇന്നീ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനീ, ഞാനാണ് ഇലാഹ്, ഞാനല്ലാതെ മറ്റൊരു ഇലാഹ ഇല്ല, എന്നെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാണ്. ആ സമയത്ത് തന്നെ 114,000 സംസാരം മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചു എന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാല് സംസാരിച്ചപ്പോൾ 114,000 ഇൽമ് അറിവ് മൂസാ നബി അലൈഹിസ്സലാമിന് ആ ഒറ്റ സംസാരത്തോടുകൂടെ കിട്ടി എന്ന് മഹാന്മാരായ ഉലമാവ് പഠിപ്പിക്കുന്നു. അന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് കൊടുത്തിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം നബി നാ നബുവത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരഞ്ഞെടുത്തു എന്ന പ്രഖ്യാപനം വന്നു. മൂസാ നബി അലൈഹിസ്സലാം നബിയായി, നബിയായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയാക്കി, നേരെ സംസാരിച്ചുകൊണ്ട് നബിയാക്കി. സാധാരണ ജിബ്രീൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ജിബ്രീൽ അലൈഹിസ്സലാം വഹി ഇറക്കിയിട്ടാണ് നബിയായത്. ഇത് പടച്ച റബ്ബ് സംസാരിച്ചുകൊണ്ട് മൂസാ നബിയെ തിരഞ്ഞെടുത്തു നബിയാക്കി. അങ്ങനെയാണ് ആ യാത്ര തുടങ്ങുന്നത്. പിന്നെ രണ്ടഭിപ്രായമുണ്ട്. ഒന്ന്, പിന്നെ മഹദിയായ ദീർഘസമയം കാണാതിരുന്നപ്പോൾ പിന്നെ ബഹുമ മഹദിയായ സഫൂറ ബീവി ബേജാറായി, പിന്നെ സഫൂറ ബീവിയെ കണ്ടില്ല, സഫൂറ ബീവി വഴിതെറ്റിപ്പോയി. അങ്ങനെ ഒരു യാത്രക്കാരൻ ആട്ടിടയൻ, സഫൂറ ബീവിയെ പരിചയമുള്ള ഒരു ആട്ടിടയൻ അവരെ തിരിച്ച് ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് തന്നെ എത്തിച്ചു എന്നൊക്കെ ചില ചരിത്രങ്ങൾ കാണുന്നുണ്ട്. അല്ല, സഫൂറ ബീവിയെ കൂട്ടിക്കൊണ്ട് തന്നെ പിന്നീട് മിസറിലേക്കുള്ള യാത്ര തുടർന്നു. അതാണ് ബലമുള്ള പ്രാമാണികമായ പ്രധാനപ്പെട്ട അഭിപ്രായം. ആ യാത്ര പിന്നെ തുടരുകയാണ്, ആ യാത്ര തുടരുകയാണ്, മിസറിലേക്ക് തിരിച്ചുള്ള യാത്ര തുടരുകയാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല കൽപ്പിച്ചു മൂസാ നബിയെ ഫിറഔനെ ചെന്ന് അല്ലാഹുവിലേക്ക് വിളിക്കണം, തൗഹീദിലേക്ക് വിളിക്കണം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ കൂടെ നബിയാക്കാൻ വേണ്ടി പടച്ചറബ്ബിനോട് ആവശ്യപ്പെട്ടു. ഹാറൂൻ നബി അലൈഹിസ്സലാം തന്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരനാണ് എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. ബഹുമാനപ്പെട്ട മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ, ആ സഹോദരനെ ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും പടച്ചറബ്ബ് നബിയാക്കി. ആ രണ്ട് നബിമാരും കൂടെ പിന്നെ ഇസ്ലാമികമായ ദഅവത്തിന് വേണ്ടി ഖിബ്തികളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ, ബനൂ ഇസ്രായേലികളെ ഫിറാവുന്റെ ശറിൽ നിന്ന് മോചിപ്പിക്കാൻ വളരെ വലിയ ദൗത്യം ഏറ്റെടുത്തു കൊണ്ട് പോകുകയാണ്. വലിയ പേടിയും ബേജാറും ഒക്കെ ഉണ്ട്, വലിയ പേടിയുണ്ട്, ബേജാറുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന ധൈര്യം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന മോചിതത്തുകൾ അതുമായി പോകുകയാണ്. ഇവിടെ മഹാന്മാരെ ചോദിച്ചു, മൂസാ നബിയെ അല്ലാഹുവാണ് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായത്? കാരണം ആ മല കയറിയപ്പോ ഇപ്പോഴും യാത്രയിൽ ഇപ്പോൾ ആ മല തൂരിസീന മലയുടെ ജബൽ മൂസ എന്ന് പറയുന്ന ആ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് അന്ന് ആ വെളിച്ചം കണ്ട ചെടി മരം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതൊരു അത്ഭുതകരമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഒരു നാട്ടിൽ അലീഖ് എന്നാണ് അവര് അതിന് പേര് പറയുന്നത്. കിതാബുകളിൽ അതിന് രണ്ട് മൂന്ന് പേരുകൾ പറയുന്നുണ്ട്.
ഇപ്പോൾ അവർ പറയുന്നത് ആ ചെടിയുടെ പേര് അലീഖ് എന്ന് പേരുള്ള ചെടിയാണ് എന്നാണ്. ആ ചെടിയുടെ പ്രത്യേകത അവിടെ ആ നാട്ടിൽ പിന്നെ അങ്ങനത്തെ ചെടി വേറല്ല, അതൊരു അത്ഭുതമാണല്ലോ. നമ്മുടെ നാട്ടില് തെങ്ങുണ്ടാവും, ആ മൂച്ചുണ്ടാവും, മാവുണ്ടാവും. ഇവിടെ നല്ല കുറച്ചു നിൽക്കുന്ന ഒരു ഈത്തപ്പൻ ഉണ്ട് എന്ന് പറഞ്ഞത് അത്ഭുതമാണ്. കാരണം ഇവിടെ എവിടെ പിന്നെ ഈത്തപ്പൻ ഇല്ലല്ലോ. ഈത്തപ്പനെ വളരാൻ സാധ്യതയില്ല. ഇനി അഥവാ ഉണ്ടായാലും കുറച്ച് ഞാൻ തുടങ്ങിപ്പോവും. ഇനി അഥവാ എങ്ങനെങ്കിലുമൊക്കെ അതിന്റെ ശാസ്ത്രീയമായൊക്കെ കൗതുകത്തിനുണ്ട് വളർത്തിക്കൊണ്ടുവന്നാൽ അവമട്ട് പഴം ഉണ്ടാവില്ല. കാരണം നമ്മുടെ മണ്ണിന്റെ സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു മരം ഉണ്ടെന്നാണ് അത്ഭുത. കാരണം വേറെ മരം ഇല്ലല്ലോ, അതേപോലെ വേറെ മരങ്ങളില്ല. അതേപോലെ തെങ്ങ് വേറെ എവിടെങ്കിലും ഒരു നാട്ടിൽ തെങ്ങില്ലാത്തൊരു നാട്ടിൽ തെങ്ങുണ്ട് എന്ന അതൊരു അത്ഭുതമാണ്. ഇവിടെ ഈ തൂരിസീന പർവ്വതവും ആ ചുറ്റുപാടും അവിടെ ആ അതേപോലെ മരം വേറെ ഇല്ല. അത് അങ്ങനെ പ്രത്യേകമായി ഒരു മതിൽ കെട്ടി ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട് ആ പ്രദേശം. അത് സെന്റ് കാത്തറീൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഒരു ചർച്ചാണ് അവിടെ ഉള്ളത്. സെന്റ് കാത്തറീൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ചർച്ചാണ് അവിടെ ഉള്ളത്. പക്ഷെ ആ ചർച്ചിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു പള്ളിയുണ്ട്. അതിന്റെ സാഹചര്യം ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈജിപ്തും ഈ പ്രദേശങ്ങളൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ വരുന്നത്. അന്ന് ആ പ്രദേശങ്ങളിലൊക്കെ ധാരാളം ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പേ അവിടെ ക്രിസ്ത്യാനികൾ ആ പ്രദേശത്ത് ആരാധന നടത്തിയിരുന്നു. അവരവിടെ സംരക്ഷിച്ച് ഈ മരവും അതിന്റെ ചുറ്റുപാടും അവർ സംരക്ഷിച്ച് ആരാധന നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തില് അത് ബഹുമാനപ്പെട്ട ഉമറുള്ളതിനും അത് പൊളിച്ചു കളഞ്ഞില്ല. സത്യത്തിൽ അത് പൊളിച്ചു കളയാം. നമ്മൾ ആരാണ് ഉമർ എന്ന് മനസ്സിലാക്കണം. റളിയല്ലാഹു അൻഹു എന്താണ് ഇസ്ലാമിന്റെ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ വലിയ അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ രണ്ട് പള്ളികളുണ്ട് ഫലസ്തീനിൽ. രണ്ട് പള്ളികളുണ്ട് ഫലസ്തീനിൽ. ഒന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച കനീസത്തുൽ മഹദ് എന്ന് പേരുള്ള ഒരു ചർച്ചുണ്ട്. ഈസാ നബി പ്രസവിക്കപ്പെട്ട സ്ഥലത്ത് ക്രിസ്ത്യാനികൾ ഒരു ചർച്ചുണ്ടാക്കി അവരവരുടെ കുർബാനകളും ആരാധനകളും ഒക്കെ നടത്തി വരുന്നു. നമ്മൾ പോയാൽ നമുക്ക് അവിടെ കാണാം. ആ ഉള്ളിൽ ചർച്ചിന്റെ ഉള്ളിലേക്ക് കയറാം. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലമൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. ആ ചർച്ചിന്റെ തൊട്ടടുത്ത് അവിടെ നിന്ന് നോക്കിയാൽ കാണാം ഒരു പള്ളി. ആ പള്ളിയുടെ പേര് മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നാണ്. ഫലസ്തീനിൽ തന്നെ മറ്റൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, കനീസത്തുൽ ഖിയാമ എന്നാണ് അതിന്റെ പേര്. കനീസത്തുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിലേറ്റിയ സ്ഥലം. അവരുടെ വിശ്വാസ പ്രകാരം ഈസാ നബി അലൈഹിസ്സലാം കുരിശിൽ മരിച്ചു. നമ്മുടെ വിശ്വാസ പ്രകാരം കുരിശിൽ മരിച്ചത് ആരല്ല, ഈസാ നബി അല്ല. ഈസാ നബിയെ ചതിച്ച, ഈസാ നബിയെ വഞ്ചിച്ച അനുയായികൾപ്പെട്ട ഒരാളെ, ഒരു യഹൂദിയായ ഒരാളെ പകരക്കാരനാക്കി ഈസാ നബിയുടെ കോലത്തിൽ പടച്ചിറപ്പ ആക്കി കൊടുത്തു. അയാളെയാണ് കൊന്നത്. ഈസാ നബി അന്ന് ആകാശത്തിലേക്ക് ഉയർത്തി സുരക്ഷിതനായി. ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രകാരം ഈസാ നബിയെ കുരിശിലേറ്റി. ആ കുരിശിലേറ്റിയ ഭാഗം അവിടെ ഉണ്ട്. അതിന്റെ കുറച്ച് താഴ്ഭാഗത്ത് ഒരു മാർബിളിന്റെ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കണ കട്ടില് പോലെ ഒരു സാധനം ഉണ്ട്, ചെറിയ ഉയരമുള്ള ഭാഗത്ത് വെച്ചിട്ട്. അങ്ങനെ കുരിശിൽ വെച്ച് മരിച്ചതിന് ശേഷം ഇയാളെ ആരെ, ഈസാ നബി നമ്മുടെ വിശ്വാസം നമ്മൾ പറയുന്നത് ഈ ചതിയനായ ഈ യഹൂദിയെ അവിടെ വെച്ച് കുളിപ്പിച്ചു. പ്രത്യേക തൈലമൊക്കെ തേച്ചു, സുഗന്ധ തൈലമൊക്കെ പുരട്ടി. തൊട്ടപ്പുറത്തെ ഖബർ പോലെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, അവിടെ ഖബറടക്കം ചെയ്തു. ഇതാണ് കനീസത്തുൽ ഖിയാമ. പിന്നെ മൂന്ന് ദിവസത്തിന് ശേഷം ഈസാ നബിയെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു, അല്ലെങ്കിൽ മൂപ്പർ സ്വയം ഉയർത്തെഴുന്നേറ്റ് പോയി എന്നാണ് ക്രിസ്ത്യൻ വിശ്വാസം. മൂന്ന് വിശ്വാസമാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം അള്ള പറഞ്ഞ വിശ്വാസം. അള്ളാഹുക്കല്ലേ കാര്യങ്ങൾ അറിയാം.
പടച്ചോ പറഞ്ഞ വിശ്വാസം എന്താണ്? ഈസാ നബി അലൈഹി സ്വലാമിനെ കൊന്നിട്ടുള്ള ഈസാ നബി അപ്പൊ തന്നെ ഉണ്ടാക്കി ആകാശത്തിലേക്ക് ഉയർത്തി. ഇനി ഈസാ നബി അലൈഹി സ്വലാം ഖിയാമത്ത് നാളിന് മുന്നോടിയായി മടങ്ങി വരും. ഈസാ നബി അലൈഹി സ്വലാം മുത്തു നബിയുടെ അനുയായിയായി മുത്തു നബിയുടെ ശരീഅത്ത് അനുസരിച്ച് ഇവിടെ ഭരണം നടത്തും. ഖുർആനിക നിയമം അനുസരിച്ച് ഈസാ നബി അലൈഹി സ്വലാം ഇവിടെ ഭരണം നടത്തും. ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലും. അവസാനം ഈസാ നബി അലൈഹി സ്വലാം സാധാരണ മരണം വരിക്കും. ഈസാ നബിയെ മദീന മുനവ്വറയിൽ ഖബറടക്കം നടത്തും. മദീന മുനവ്വറയിൽ ഇപ്പൊ മൂന്ന് ഖബറുള്ളത്, ഒന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ ഒരു ഖബറിന് അവിടെ ചാൻസ് ഉണ്ട്. അത് ആർക്കുള്ള സ്ഥലമാണ്? സയ്യിദുന ഈസാ നബി അലൈഹി സ്ലാമിനുള്ള സ്ഥാനമാണ്. ഇത് നമ്മുടെ വിശ്വാസം. ജൂതന്മാരുടെ വിശ്വാസം അവരെന്ത് ചെയ്തു? അവര് കൊന്നു. കൊന്നിട്ട് അവിടെ എന്താക്കി? അവരെ ഈസാ നബിയുടെ ആളുകൾ അവിടെ ഖബറടക്കം നടത്തി. അങ്ങനെ അവരുടെ വിശ്വാസം. ക്രിസ്ത്യാനികളുടെ വിശ്വാസം കൊന്നു, പക്ഷെ മൂന്ന് ദിവസത്തിന് ശേഷം പിന്നെ എന്തായി? സ്വയം ഉയർത്തെഴുന്നേറ്റ് പോയി, അല്ലെങ്കിൽ പടച്ചോൻ ഉയർത്ത് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി എന്നുമാണ്. എന്താണെങ്കിലും ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ പള്ളി എന്ന അർത്ഥത്തിൽ കനീസത്തുൽ ഖിയാമ എന്ന പേരുള്ള ഒരു ചർച്ച അവിടെ ഉണ്ട്. ആ ചർച്ചിന്റെ അവിടുന്ന് നോക്കി കാണുന്ന അതിന്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു പള്ളി ഉണ്ട്. ആ പള്ളിയുടെയും പേര് മസ്ജിദ് ഉമറുൽ ഖത്താബ് എന്നാണ്. ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? എന്തുകൊണ്ട് ഫലസ്തീനിൽ എന്തുകൊണ്ടാണ് ഉമറുബുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ പേരിൽ രണ്ട് പള്ളി ഉണ്ടായത്? ആ രണ്ട് പള്ളികളും രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യാനികൾ ഏറ്റവും ബഹുമാനിക്കുന്ന രണ്ട് ക്രിസ്ത്യൻ ചർച്ചുകളുടെ അടുത്തായത്, ഒന്ന് ഈസാ നബി ജനിച്ച സ്ഥലം, മറ്റൊന്ന് ഈസാ നബി ഉയർത്തെഴുന്നേറ്റ സ്ഥലം, ഈസാ നബി മരിച്ച സ്ഥലം എന്ന് അവരുടെ വിശ്വാസത്തിൽ പറയാം. ബഹുമാനപ്പെട്ട അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ഈജിപ്ത് ഇസ്ലാമിന്റെ കീഴിൽ വരുന്നത്. ഇസ്ലാമിന്റെ കീഴിൽ വരുമ്പോൾ അന്ന് പലസ്തീനിൽ ക്രിസ്ത്യൻ പാത്രിയാർക്കീസുമാരുണ്ടായിരുന്നു. അവര് പറഞ്ഞു അംറുബ്നുൽ ആസ് തങ്ങളോട്, ഞങ്ങൾ നിങ്ങളുടെ കീഴിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാം. നിങ്ങളുടെ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഞങ്ങൾ ഇവിടെ ന്യൂനപക്ഷമായി ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടാം. പക്ഷേ നിങ്ങളുടെ ഭരണാധികാരിയോട് ചില കാര്യങ്ങൾ, ചില കരാർ, ചില ഉടമ്പടി ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ പോരാ, നിങ്ങളുടെ ഖലീഫ തന്നെ ഇങ്ങോട്ട് വരണം. ഉമറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഖലീഫക്ക് അറിയിച്ചു. ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരിട്ട് പലസ്തീനിൽ വന്നു. ക്രിസ്ത്യൻ അച്ഛന്മാരുമായി ക്രിസ്ത്യൻ പാത്രിയാക്കീസുമായും അവരുമായി ചർച്ച നടത്താൻ ഈ രണ്ട് ചർച്ചിലും വെച്ച് ചർച്ച നടത്തി. അതാണ് ഉമറുദിയല്ലാഹുവിനെ ഞാൻ അങ്ങോട്ട് കയറൂല എന്ന് പറഞ്ഞില്ല. ഉമറുദിയല്ലാഹുവിനു അങ്ങോട്ട് ചെന്നു. ഒരു ഭരണാധികാരി ആരാണ് ഉമറുബ്നുൽ ഖത്താബ്? അവര് ന്യൂനപക്ഷാണ്. അംറുബ്നുൽ ആസ് പോയി പണി നോക്കാൻ പറ എന്ന് പറയാം, അനുസരിക്കുന്നില്ലെങ്കിൽ കൈകാര്യം ചെയ്തോ എന്ന് പറയാം. എന്നെ വിളിക്കാൻ അവരാരാന്ന ചിന്ത അല്ല. ചെന്നു അങ്ങോട്ട്, അവരുമായി സംസാരിച്ചു. ഈ സംസാരത്തിനിടയിൽ ഈ രണ്ട് സ്ഥലത്തുണ്ടായ ചരിത്രം കാണുന്നത് ഇങ്ങനെയാണ്. ഒരു സമയത്ത് ഈ ചർച്ചിൽ ചർച്ച നടത്തുന്നതിനിടയിൽ നിസ്കാരത്തിന്റെ സമയമായി. മുറളീധരൻ പറഞ്ഞു നിസ്കാരത്തിന്റെ സമയം, നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് പറഞ്ഞു, ശരി, നിസ്കരിക്കാനും ഉദവ് ചെയ്യാനും അംഗശുദ്ധി വരുത്താനും നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ ഇവിടെ നിസ്കരിച്ചോ. ചർച്ചിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടി അവര് സൗകര്യം ചെയ്തു കൊടുത്തു. അവരെ നിസ്കരിക്കാൻ അതിനു വേണ്ടിയുള്ള പായ വിരിച്ചു. പക്ഷേ ഉമറലീധരൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിസ്കരിക്കുന്നില്ല, ഒന്നും ഉണ്ടായിട്ടല്ല. നിങ്ങളെ ചർച്ച അശുദ്ധി ആയതുകൊണ്ടോ ഇവിടെ നിസ്കരിച്ചാൽ ശരിയാവാത്തത് കൊണ്ടോ അല്ല, ഞാൻ ഇവിടെ നിസ്കരിച്ചാൽ ചിലപ്പോൾ എന്റെ അനുയായികൾ, പിൽക്കാലക്കാരായ ആളുകൾ പിന്നെ അവര് പറയും ഇത് ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു നിസ്കരിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ പള്ളി ഉണ്ടാക്കണം എന്ന് അവർ പറഞ്ഞാലോ. അപ്പൊ ഈ നിങ്ങളുടെ ആരാധനാലയത്തിന്റെ ഉള്ളിൽ ഒരു അവകാശവും തർക്കം വരും, അത് വരരുത്. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ചർച്ചിന്റെ പുറത്തിറങ്ങി ഒഴിഞ്ഞ സ്ഥലത്ത് മുസല്ല വിരിച്ചു. ഉമറുദിയല്ലാവൻ നിസ്കരിച്ചു. അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് ഉമറുബ്നുൽ ഖത്താബ്. അതേപോലെ തന്നെ മസ്ജിദുൽ ഖിയാമ, കനീസത്തുൽ ഖിയാമ മറ്റേ പള്ളിയുടെയും അവിടെ നിന്നും ചർച്ച നടത്തി. അവിടെയും വേറെ അച്ഛന്മാരുണ്ടായിരുന്നു, അവരുമായി അപ്പോഴും നിസ്കാരത്തിന്റെ നിസ്കാരം അഞ്ചു നേരം ഉണ്ടല്ലോ, ചർച്ച നടക്കുമ്പോൾ ഇടക്കിടക്ക് നിസ്കാരത്തിന്റെ സമയമാവില്ല, അവിടെ നിസ്കാരത്തിന്റെ സമയമായി. അവിടെയും ഇതേപോലെ സംഭവിച്ചു. അങ്ങനെയാണ് രണ്ട് പള്ളികൾ ഉണ്ടായത്. ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈജിപ്ത് ഇസ്ലാമിന്റെ കീഴിൽ വരുമ്പോ വരുന്നു. അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാൻ അവറുകൾ ഈ പ്രദേശം തൂരിസീന ഉൾപ്പെടെയുള്ള പ്രദേശം തന്റെ കീഴിൽ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു അംറുബ്നുൽ ആസിനോട്, അംറുബ്നുൽ ആസ്,
ആ ക്രിസ്ത്യൻ ചർച്ചിന് സംരക്ഷണം കൊടുക്കണം. കാരണം അത് മുമ്പേ പഴക്കമുള്ള ചർച്ചാണ്. ഇത് മൂസാ നബി അലൈഹിസ്സലാം സംസാരിച്ച തോരിസേനയുള്ള പ്രദേശമാണ്. അവിടെ ക്രിസ്ത്യൻ ചർച്ച് വേണ്ട എന്ന് പറഞ്ഞ് തല്ലിപ്പൊളിച്ച് കളയുകയല്ല, അത് തല്ലിപ്പൊളിച്ച് കളഞ്ഞാൽ ആരും ചോദ്യം ചെയ്യുകയുമില്ല. കാരണം ഭരണാധികാരിയാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇപ്പോഴും ഇപ്പോൾ ഈജിപ്തിൽ 95% മുസ്ലിങ്ങളാണ്. ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞുകൂടാ എങ്കിലും മുസ്ലിങ്ങളുടെ ഭരണമാണ്. അത് പലതരത്തില് ഇഖ്വാനുൽ മുസ്ലിമീൻ ഭരണം നടത്തിയ കാലുണ്ട്, അവര് ബിദഅത്തുകാരാണ്. അതേപോലെ പല ഭരണാധികാരികൾ പല രൂപത്തിൽ അവിടുത്തെ ആഭ്യന്തര കലാപങ്ങളും ചർച്ചകളൊക്കെ നമ്മൾ പത്രങ്ങൾ വായിക്കാറുണ്ട്. എന്താ ഏത് രൂപത്തിലാണെങ്കിലും ഈജിപ്തിൽ മുസ്ലിങ്ങളാണ് ഇപ്പോഴും ഭരണം നടത്തുന്നത്. ഭൂരിപക്ഷം വരുന്ന 95% മുസ്ലിങ്ങളാണ്. എന്നിട്ട് പോലും ഇപ്പോഴും ആ ആ ചർച്ച് അവിടെ സംരക്ഷിക്കുന്നു. അന്ന് അമ്മദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഒരു പാറാവുകാരനോട് നിശ്ചയിച്ചു എന്നാണ്. നമ്മൾ മുസ്ലിങ്ങളാ, ചിലപ്പോ ആരെങ്കിലും അന്തല്ലാതെ ആവേശം കൂടി വന്നിട്ട് എന്തെങ്കിലും ചെയ്യരുതല്ലോ. അമർ ബിൻ ആസ് അന്നു ഈ ചർച്ച് സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാറാവുകാരനെ, ഒരു മുസ്ലിമായ ഒരു പാറാവുകാരനെ അന്ന് അവിടെ നിശ്ചയിച്ചു. എന്തിന്? ക്രിസ്ത്യൻ ചർച്ച് സംരക്ഷിക്കാൻ വേണ്ടി. പിന്നെ അത് ഇപ്പോഴും തുടരുകയാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും തുടരുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഏറെക്കുറെ ഒരു 2 മാസം മുമ്പ് ഞങ്ങൾ പോയ സമയത്ത് അപ്പോഴും ആ സെന്റ് കാത്തറിൻ ചർച്ചിന്റെ മുന്നിൽ ഒരു മുസ്ലിമായ ഒരു യുവാവായ ഒരു ചെറുപ്പക്കാരൻ ഒരു തസ്ബീഹ്മാല കൈ പിടിച്ചുകൊണ്ട് അവിടെ കാവൽക്കാരനായി ഇരിക്കുന്നുണ്ട്. അപ്പൊ പരിചയപ്പെട്ടു, പേര് ചോദിച്ചു. ഷെയ്ഖ് റമദാൻ എന്ന് പേര് പറഞ്ഞു. ഷെയ്ഖ് റമദാൻ എന്ന പേരുള്ള മാറി മാറി വരാറുണ്ട്. മുമ്പ് പോയപ്പോ വേറൊരു പേരുള്ള ഒരാളായിരുന്നു. അപ്പൊ ഇപ്പോഴും അത് തുടരാണ്. അന്ന് അമർ റളിയല്ലാഹു അൻഹു ക്രിസ്ത്യൻ ചർച്ചിന് മുസ്ലിങ്ങൾ സംരക്ഷണം കൊടുക്കണം എന്ന ആ പരമ്പര ഇപ്പോഴും അവിടെ ഒരു പാറാവുകാരൻ. കാരണം അവിടെ കാര്യമായി വരുന്ന ക്രിസ്ത്യാനികളാണ്. നമ്മൾ അവിടെ പോകും എന്തിനു വേണ്ടി? ഈ പിന്നെ മരം കാണാൻ വേണ്ടി, ഈ ചെടി കാണാൻ വേണ്ടി. തൂരി സീന എന്ന് പറയുന്ന മല, ജബൽ മൂസ എന്ന് അറിയപ്പെടുന്ന മല അതിന്റെ പുറകു വശത്താണ്. അത് കുറച്ച് നടന്നു പോകണം. അത് ഈ ചർച്ചിന്റെ ഉള്ളിലല്ല. ഈ ചർച്ചിന്റെ ഉള്ളിലുള്ളത് മൂസാ നബി അലൈഹിസ്സലാം വെളിച്ചം കണ്ട ഈ മരം അവിടെ സംരക്ഷിക്കപ്പെടുന്നു. അവിടെ ഒരു മുസ്ലിം പള്ളി, ചെറിയൊരു പള്ളിയുണ്ട്. അതങ്ങനെ തുറന്ന് എപ്പോഴും തുറക്കാറും എപ്പോഴും 5 വക്ത നമസ്കാരം നടക്കുന്നില്ല. ക്രിസ്ത്യൻ ചർച്ചിന്റെ ഉള്ളിൽ ഒരു പള്ളിയുണ്ട്. അത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ പാതിരിമാര് ക്രിസ്ത്യാനികൾ തന്നെ അവര് മുൻകൈയെടുത്തുകൊണ്ട് സമ്മതം കൊടുത്ത് പണിതതാണ് എന്നാണ് അതിന്റെ ചരിത്രം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദീർഘമായ സംഭവങ്ങളാണ്. മുഅ്മിനീങ്ങളെ, മഹാനായ സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം വെളിച്ചം കണ്ട ആ മരം ഇപ്പോഴും ഒരു ദൃഷ്ടാന്തമായി നിലനിൽക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, നിങ്ങള് എന്തുകൊണ്ടാണ് അള്ളാഹു ആണ് സംസാരിച്ചത് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി? മൂസാ നബി മറുപടി പറഞ്ഞു, ഒരാള് സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു സ്ഥലത്ത് നിന്ന് കേൾക്ക, അങ്ങനെയാണല്ലോ. ഇപ്പൊ നിങ്ങളെ പോയി കൂട്ടത്തില് അവിടെ ഇരിക്കുന്ന ഒരാള് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ സംസാരം അവിടെ നിന്നാണല്ലോ കേൾക്കുക. ഇവിടുന്ന് കേൾക്കൂലല്ലോ, കേൾക്കുവോ ഇല്ലല്ലോ. അവിടെ ഇരിക്കുന്ന ഒരാള് ഉസ്താദേ എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യം ചോദിക്കാണ്ട് തന്നെ അവിടുന്ന് എഴുന്നേറ്റ് ചോദിച്ചു. അപ്പൊ നമ്മൾ അവിടെ നിന്നുള്ള ശബ്ദം എല്ലാരും അങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് നോക്കൂലല്ലോ, കാരണം ശബ്ദം അവിടെ നിന്ന് കേട്ടു. ആളവിടെയാണ്, അവിടെ നിന്നാണ് ശബ്ദം കേട്ടത്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ ഞാൻ കേട്ടതോ ഇന്നീ കുന്തു അസ്മ കലാമല്ലാഹി, ഞാൻ അള്ളാഹന്റെ സംസാരം കേട്ടത് മിൻ ജമീഇൽ ജിഹാദി, എല്ലാ ഭാഗത്തുനിന്നാണ് ശബ്ദം കേട്ടത്. അതൊരു അത്ഭുതകരമായ കേൾവിയാണ്. ആ കേൾവ് കേട്ടാൽ നിങ്ങളും അത്ഭുതപ്പെടും, അന്തം പെടും എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. കാരണം ഇത് അവിടുന്ന് കേൾക്ക, ഇവിടുന്നും കേൾക്ക, എല്ലായിടത്തുനിന്നും കേൾക്കാണ്. ഇതിപ്പോ എല്ലായിടത്തും ബോക്സ് ഫിറ്റ് ചെയ്തിട്ട് 4 ഭാഗത്തും കേൾക്കല്ല. നമ്മള് മക്കയിലും മസ്ജിദുൽ ഹറാമിൽ പോയാല് പിന്നെ എല്ലായിടത്തും ബോക്സ് ഉണ്ടാവും. ഇപ്പൊ അതൊക്കെ സാങ്കേതിക വിദ്യകളും മറ്റൊക്കെ, അപ്പൊ അങ്ങനെ ന്യായം പറയാലോ. എല്ലായിടത്തും ഒരേ സൗണ്ടിൽ കേൾക്കും, കാരണം എല്ലായിടത്തും കൃത്യതയോടെ ബോക്സ് വെച്ചിട്ടുണ്ട്. അന്ന് അവിടെ ഒന്നുമില്ലല്ലോ. പിന്നെ അതിനേക്കാൾ അത്ഭുതം ബഹുമാനപ്പെട്ട മൂസാ നബി പറയാണ്, ഞാൻ കേട്ടത് എന്റെ ചെവി കൊണ്ട് മാത്രമല്ല,
ഞാൻ കേട്ടതോ ജവാരിഹി കുല്ലിഹ എന്റെ എല്ലാ അവയവങ്ങളെ കൊണ്ടാണ് കേട്ടത്. എല്ലാ ഭാഗത്തുനിന്നും ശബ്ദം കേൾക്ക, എല്ലാ അവയവങ്ങളെ കൊണ്ടും ഞാൻ അത് കേൾക്ക. ഞാൻ തന്നെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ്. പിന്നെ ഈ ശബ്ദത്തിന്റെ രീതി, അതിന്റെ വാചകങ്ങള്, ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവാണ് എന്നോട് കൽപ്പിക്കുന്നത്, സംസാരിക്കുന്നത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അങ്ങനെ പിന്നെ അടുത്തത് ബഹുമാനപ്പെട്ട മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ആ യാത്ര അങ്ങനെ എവിടേക്ക് പോയി? ആ യാത്ര പോയി എവിടേക്ക്? സഫറു ത്വലബ്, മൂന്നാമത്തെ യാത്ര സഫറു ത്വലബ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, പിന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വഹ്യ നൽകി. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാമിന് വഹ്യ നൽകി. ഫിർഔനിലേക്കുള്ള യാത്ര, ഫിർഔനിലേക്ക് പോയി. ബഹുമാനപ്പെട്ട ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട് രണ്ട് ദൃഷ്ടാന്താണ് അന്ന് കൊടുത്തത്. ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മഹാനവർ റിപ്പോർട്ട് ചെയ്യുന്നു, ബഹുമാനപ്പെട്ടവർ പറയാണ്, ഒന്ന് വടിയുണ്ട്, പിന്നൊന്ന് കയ്യ് ഇങ്ങനെ ഉള്ളിലേക്ക്, പായത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കക്ഷത്തിലേക്ക് വെച്ച് പുറത്ത് കിട്ടാൽ കയ്യ് പ്രത്യേകമായ പ്രകാശം പരത്തും, അത് കുറെ ദൂരത്തേക്ക് അതിന്റെ വെളിച്ചം പരക്കും എന്നാണ്. ഈ രണ്ട് ദൃഷ്ടാന്തം, രണ്ട് മോജിദത്തുമായി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം പോയി. മൂസാ നബിയും ഹാറുൻ നബിയും പോവുകയാണ്. എവിടേക്കാ പോകുന്നത്? ഫിർഔന്റെ അടുത്തേക്കാണ്. വേറെ ഞങ്ങൾ രണ്ടാള് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന് പേടിയുണ്ട്. എങ്ങനെയാണെങ്കിലും ഇതൊക്കെ പറഞ്ഞാലും പേടിയൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക്, ഫിറൗന്റെ മുന്നിലേക്ക് കയറുമ്പോൾ, ഫലമ്മാ വഖഫ, രണ്ടാളും അവന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുമ്പോൾ, ഇന്ദഹു, ആദ്യം മൂസാ നബി ചെയ്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാണ്. ദഅ മൂസാ ബിദുആ, മൂസാ നബി ഒരു ദുആ നടത്തി. എന്താണ് ദുആ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ അസീം, സുബ്ഹാന റബ്ബി സമാവാതി സബീ വൽ അർദീന സബ വമാ ഫീന വമാ ബൈനഹുന്ന വറബ്ബുൽ അർശിൽ അസീം വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആഉൽ കർബ്, ഒരു വിഷമം ഒരു പ്രയാസം വരുമ്പോൾ ചൊല്ലുന്ന ദുആ. ദുആഉൽ കർബ് പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ ഉലമാ. ദുആഉൽ കർബ് പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദുആഉൽ കർബ് ചൊല്ലിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം കയറിയത്. എന്നിട്ട് പടച്ച റബ്ബിനോട് പറഞ്ഞു, പടച്ചവനെ, അല്ലാഹുമ്മ ഇന്നി അദ്റു ബിക ഫീ നഹരിഹി വ ഔദു ബിക മിൻ ശർരിഹി വ അസ്തഈനു ബിക അലൈഹി ഫഖ്ഫിനീ ബിമാ ശിഅത. രാജാതിരാജനായ റബ്ബിനോട് പറഞ്ഞു, പടച്ചവനെ, ഇവന്റെ ശർർ ഞാൻ നിന്നോട് കാവൽ തേടാണ്. അല്ലാഹുവേ, ഇവനക്കെതിരെ എന്നെ നീ സഹായിക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു രാജാതിരാജനായ റബ്ബിനെ ോട് പറഞ്ഞുകൊണ്ടാണ് ഇതങ്ങളുടെ ദുആ കഴിഞ്ഞപ്പോൾ തഹവ്വല മാഫി ഖൽബി മൂസാ മിനൽ ഖൗഫി അംനൻ. മൂസാ നബിയുടെ മനസ്സിലുള്ള പേടിയൊക്കെ ഇങ്ങോട്ട് പോയി, അത് ധൈര്യമായി മാറി, വലിയ റാഹത്തായി മാറി. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു, അന റസൂൽ റബ്ബിൽ ആലമീൻ, ഞാൻ റസൂലാണ്. ബഹുമാനപ്പെട്ട മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മൂസാ നബിയും ഹാറൂൻ നബിയും, മൂസാ നബി അലൈഹിസ്സലാം സംസാരിച്ച്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിലേക്ക് നിന്നെ വിളിക്കാൻ വന്നതാണ്. ഫിറൌനോട് സംസാരിച്ചു, ഫിറൌൻ അതിന്റെ മുന്നിൽ ഈ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു. വടി കൊണ്ടുള്ള മോചിതത്ത് കാണിച്ചു കൊടുത്തു, കൈ പ്രകാശിക്കുന്ന മോചിതത്ത് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ടു, ഈ ധൈര്യവും ഇതൊക്കെ കണ്ടപ്പോ ഫിറൌനും തോന്നി എന്നാണ്, ഇത് ശരി തന്നെ ആയിരിക്കും, ഇത് ശരി തന്നെ ആവോ? കാരണം പ്രത്യേകിച്ച് ഈ കയ്യങ്ങളുടെ ഉള്ളിലേക്ക് വെച്ചാൽ കയ്യ് പ്രകാശിക്കുക, പിന്നെ അത് പിന്നെ വെച്ചാൽ അത് ഓഫാകുക, അത് പിന്നെ വെളിച്ച സാധാരണ കൈ പോലെ ആവുക. ഇതൊക്കെ കണ്ടപ്പോ ഫിറൌന്, കാരണം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഈ അത്ഭുതം, ഈ വർത്താനം, ഇത്ര ധൈര്യം എന്റെ മുന്നിൽ വന്നിട്ട് എന്നെയും നിന്നെയും പഠിച്ച് റബ്ബുണ്ട്, അല്ലാഹു ഉണ്ട്, അവന്റെ റസൂലാണ് ഞാൻ, അവനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ മൂസ പറഞ്ഞത് ശരിയായിരിക്കോ എന്നൊരു തോന്നല് ആർക്ക്? ഫിറഔൻ. അങ്ങനെ മഹാന്മാര് പറയുന്നുണ്ട്, ഫഹമ്മ ഫിറഔനു ബിതസ്ദീഖിഹി, അങ്ങനെ ഫിറഔന് തോന്നി ഇന്നത് ശരി എന്നൊരു കാരണം.
ഇത് മൂസാനെ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കാനും പറയാനും ഫിർഔന് മനസ്സിലാണ് തോന്നി. പക്ഷെ അപ്പോ ഹാമാൻ ഇടപെട്ടു, ഹാമാൻ ഇടപെട്ടിട്ട് ജലസഭയിനെതയി ഫിർഔന് മുന്നിൽ മുന്നിൽ ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇത് അന്ത എന്താ നിങ്ങൾ പറയുന്നത്? ഹാമാൻ എന്ന് പറഞ്ഞാൽ ഫിർഔന്റെ മന്ത്രിയാണ്, കൊട്ടാര വിദൂഷകനാകന. അങ്ങനെയാണ് ചില ആളുകളെ നാശാക്കൽ ആരാണ്? അവരെ, അവര് ചിലപ്പോ അത്ര നാശാവില്ല, അവരെ പിന്നെ കൂടുതലൊരു നാശാക്കലാണ് അല്ലേ. അവരിങ്ങനെ മന്ത്രിച്ചു കൊടുത്തിട്ടാണ് ഓരോ നിയമങ്ങളൊക്കെ കൊണ്ടുവരാ. ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ നമുക്കെതിരെ പല നിയമങ്ങളും കൊണ്ടുവരുന്നു. കാരണം എന്താ? അവരെ മാത്രം തീരുമാനമല്ല, അവരെ പിന്നിൽ ഇതൊക്കെ പിരികേറ്റി കൊടുക്കാനും മന്ത്രിച്ചു കൊടുക്കാനും ചില ആൾക്കാരുണ്ടാവും. ഇതന്നെ ഫിർഔന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തുകൾ കണ്ടപ്പോൾ ഫിർഔന്റെ മനസ്സ് തോന്നി, മൂസയെ സത്യമാക്കണം, ഇത് സത്യമാണ് എന്ന് ഇത് മനസ്സിലാക്കിയപ്പോ ഈ ഫിർഔനെങ്ങാനും എന്നാൽ ഞാൻ ആമന്തു റബ്ബി മൂസ, മൂസയുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു, മൂസ പറയുന്നതാണ് ശരിയെന്നെങ്ങാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കഥ. അപ്പൊ വേ ഇടപെട്ടു, വേ എഴുന്നേറ്റു. ആര്? ആമാനെ. ആ എഴുന്നേറ്റ് മുമ്പ് എന്നിട്ട് പറഞ്ഞു, അല്ല മഹാനവറുകളെ, അല്ല ബഹുമാനപ്പെട്ടവരെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാന്ന് നിങ്ങൾ നിങ്ങളെ മറക്കേണ്ടത് കേട്ടിട്ട്, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാണ്? ബൈനമ അന്ത ഇലാഹു, നിങ്ങൾ ഇലാഹാണ്, നിങ്ങൾ കേവല ഒരു ഭരണാധികാരിയല്ല. ഈ ആള് പറയുന്നത് കേൾക്കുമ്പോ നിങ്ങൾ ആരാ? നിങ്ങള് അവര് അത് മറന്നു പോകണ്ട, നിങ്ങളാണ് ഇലാഹ് തുഴ്ബത്, നിങ്ങളെയാണ് ഈ ജനങ്ങൾ മുഴുവനും ആരാധിക്കുന്നത്, നിങ്ങളാണ് വലിയ എല്ലാ ഇലാഹുകളുടെയും നേതാവ്. എത്രത്തോളം ഓരോ ഗോത്രത്തിനും ഓരോ ഇലാഹുകളെ നിശ്ചയിച്ചു കൊടുത്തിരുന്നു ഫിർഔനാണ്. നിങ്ങളിതാ പൂച്ചൻ ആരാധിച്ചോളി, നിങ്ങൾ പശുവിനെ ആരാധിച്ചോളി, നിങ്ങള് മൂർക്കമ്പാമ്പിനെ ആരാധിച്ചോളി, ഓരോരുത്തർക്കും ദൈവങ്ങൾ, ഇതാണ് നിന്റെ ദൈവം, ഇതാണ് നിങ്ങൾക്ക് ദൈവം. ദൈവങ്ങളെ പോലും തീരുമാനിച്ചിരുന്ന ദൈവങ്ങളുടെ വലിയ ദൈവമാണ് ആര്? ഫിർഔൻ. നിങ്ങളിത് കേട്ടപ്പോ മറന്നോ? നിങ്ങളാ വലിയ ദൈവം. എന്നിട്ട് ഈ ചങ്ങായി പറയുന്നു, ഇത് അന്ത താപ്യ ഒരടിമ, ഈ മൂസ ഒരടിമയാണ്. ഈ അടിമ പറയുന്നത് കേട്ടിട്ട് ഇയാളെ സത്യാക്കാ നിങ്ങൾ എന്ത് പൊട്ടത്തരങ്ങൾ ചെയ്യണത്? ഫിറൌൻ പറഞ്ഞു, എന്നാ മൂസ പിന്നെ ധൃതി കൂടണമെന്ന് ഞാന്, അംഹിൽ നീ അല്യവും വഗദൻ, ഇന്നത്തെ നാളെ തന്നെ എന്നിട്ട് ഞാൻ മറുപടി പറയാന്ന് പറയാന്ന്. അല്ല, ഹാമാൻ ഇടപെട്ടല്ലോ, ഹാമാൻ പറഞ്ഞു ധൃതി നിങ്ങളെ, നിങ്ങളാണ് ദൈവം, ഈ ഒരടിമ പറഞ്ഞു കേക്കണ്ട. എന്നാ ഫിറൌന്റെ മനസ്സിൽ എന്തുണ്ടേനു? അവിടെയും ഇവിടെ ഒരു പിടുത്തം. കാരണം ഇത് കണ്ടപ്പോൾ, ഇത് കണ്ടപ്പോൾ ഈ മോചിതത്ത് കണ്ടാൽ ഏത് കൊമ്പനും ഇളകുവല്ലോ, ഇത് അമ്മാതിരെ മോചിതത്തല്ലേ, അപ്പൊ മനസ്സിന്റെ ഇളക്കം. എന്നാ അപ്പുറത്ത് ഹാമാൻ എന്ത് പറയാ? നിങ്ങളാണ് വലിയ ദൈവം, ഈ ഒരു അടിമ പറഞ്ഞ് കേൾക്കണ്ട. അപ്പൊ കൺഫ്യൂഷൻ ആയി. അപ്പൊ പറഞ്ഞു, എന്നാ മൂസ അപ്പൊ നിങ്ങൾ പോയിക്കോളി, ഇന്നത്തെ നാളെ തന്നെ കഴിയട്ടെ എന്ന് പറഞ്ഞു. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതാല വഹ്യ നൽകിയ കുല്ലി ഫിറൌൻ, ഫിറൌനോട് പറയണം, ഫിറൌനോട് പറയാ അല്ല പറഞ്ഞു കൊടുക്ക മൂസാ നബിയോട്, മൂസ രണ്ടാമത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാണല്ലോ, ഇന്നത്തെ നാളത്തെയും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ചെല്ലാം. അപ്പൊ എന്ത് പറയണം? ഇൻ ആമന്ത ബില്ലാഹി വഹദഹു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചാൽ, അമറത്തക ഫീ മുൽക്കിൻ, ഈ അധികാരം, ഈ അധികാരം അത് നിങ്ങൾക്ക് തന്നെ നിലനിൽക്കും, നിങ്ങൾക്ക് തന്നെ കിട്ടും. പിന്നെ മാത്രമല്ല, ഇപ്പോ ഫിറഔൻ നിങ്ങൾ കുറെ വയസ്സും പ്രായമൊക്കെ ആയില്ലേ, നിങ്ങളെ നല്ല ചെറുപ്പക്കാരനാക്കി തരും, നല്ല ചെറുപ്പാക്കി തരും, യുവാവാക്കി തരും, നിങ്ങൾക്ക് അധികാരം ഉള്ളതിനൊക്കെ ശക്തിപ്പെടുത്തി തരും എന്ന് വാഗ്ദാനം കൊടുക്കാൻ. അങ്ങനെ ഉണ്ടല്ലോ, ഏത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ചില വാഗ്ദാനങ്ങൾ കിട്ടുമ്പോൾ മനസ്സ് മാറും, ഇനി ദൃഷ്ടാന്തം കണ്ടിട്ട് മനസ്സ് ഇളകി. പക്ഷെ അപ്പൊ മറ്റൊന്ന് അതിനേക്കാൾ ഈ പിന്നെ മോഹന വാഗ്ദാനങ്ങള്, ഈ പദവി സ്ഥാനം ഇതൊക്കെ പറഞ്ഞ് അപ്പോൾ ഹാമാന്റെ ഈ വലയിൽ കുടുങ്ങിയപ്പോ അതിനെ പൊട്ടിക്കള്ള വഴി എന്താണ്? പഠിച്ചോൻ അറിയാം, പഠിച്ചോൻ പറഞ്ഞ നല്ല വാഗ്ദാനങ്ങൾ കൊടുത്ത മൂസാ നബിയെ, അല്ലാഹുൽ വിശ്വസിച്ചാൽ, വിശ്വസിച്ചാൽ അല്ല കൊടുക്കും, കൊടുക്കും, അത് വെറുതെ ഒരു വാഗ്ദാനം കൊടുക്കല്ല. വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഫിറഔൻ, മൂസാ നബിയിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഈജിപ്തിന്റെ അധികാരം അതിനേക്കാൾ ശക്തിപ്പെടുത്തി അല്ലാഹു ഫിറഔനെ തന്നെ കൊടുക്കുമായിരുന്നു. ഫിറഔനെ, പ്രായമുള്ള ഫിറഔനെ യുവാവാക്കുമെന്ന് അല്ലാഹു പറഞ്ഞാൽ യുവാവാക്കുമായിരുന്നു. അങ്ങനെ ഇത് ചെന്ന് പറഞ്ഞു.
فلما كان من الوادي دخل إليه هامان أبول أنغنا بيتة ديوسان جنو موسى نبي عليه السلام الله رب العزة بارنج واقدانم بارنج فأخبره واقدانم بارنج أبول فرعون هامان ورجل الله هامان جواريهم بول الله كارنام موسى بارنا ده بيشوسيك أنغيله يبلا أديكارم أعتقد كده نكال كودل شكتي بدتي ترجم إلنا ماترا الله يعني أنا بواجسنا إلله ചെറുപ്പക്കാരനാ കിട്ടാനും പറയുന്നുണ്ട്. ചെറുപ്പായി കഴിഞ്ഞാൽ പിന്നെയും കുറെ കാലം ജീവിക്കാലോ, അപ്പൊ എന്താ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പൊ ഹാമൻ എന്താ പറഞ്ഞെന്ന് അറിയോ? ഹാമാൻ പറഞ്ഞു, എന്ത് പൊട്ടത്തരങ്ങൾ പറയുന്നത്? ഇപ്പൊ കാലലോ ഹാമാൻ ഹാമാൻ പറഞ്ഞു ഈ മൂസ പറയുന്ന ഈ കാര്യങ്ങള് ഈ ലക്ഷക്കണക്കിന് ആളുകള് ഹാഉലായി ഈ ലക്ഷക്കണക്കിന് ആളുകള് ഹാദാ ഇബാദത്തു ഹാഉലായി യൗമൻ വാഹിദ ഇത്രയും ലക്ഷക്കണക്കിന് നമ്മുടെ അനുയായികൾ നിങ്ങൾക്കാണ് ദിവസവും ഇബാദത്ത് ചെയ്യുന്നത്. അതൊക്കെ അങ്ങോട്ട് പോവുക. ഈ ലക്ഷക്കണക്കിന് ആള് നമ്മുടെ അധികാരം മാത്രമല്ലല്ലോ, നമ്മുടെ സ്ഥാനവും പദവിയും മാത്രമല്ലല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്കാണ് ഇബാദത്ത് ചെയ്യുന്നത്. ആ ഇബാദത്ത് മുടങ്ങിട്ട് നിങ്ങൾ പിന്നെ വേറൊരു ദൈവത്തിന്റെ അടിമയായി മാറുക. നിങ്ങൾക്ക് യുവത്വം കിട്ടി, നിങ്ങൾക്ക് അധികാരം കിട്ടി, എന്താ കാര്യം? നിങ്ങളെക്കാൾ വലിയ ഒരാള് വേറെ ഉണ്ടായിരുന്നിട്ട് ആ ആള് അടിമല്ലേ നിങ്ങള്? നിങ്ങൾക്ക് ഇപ്പോഴും അധികാരം ഈജത്തിൽ ഒന്നാകഞ്ഞ് നിനക്ക് കൂടി കിട്ടി, നിങ്ങൾക്ക് യുവത്വം കിട്ടിയാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് മനുഷ്യ. ഈ ലക്ഷക്കണക്കിന് ആളുകള് ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇബാദത്ത് ചെയ്യുന്ന അവര് കാണിക്കുന്ന താഴ്മയും അവരുടെ പ്രകടനവും അതിനോടൊക്കെ ആ സുഖം കിട്ടുമോ? ഇതിന് നിങ്ങളും പിന്നെ ഒരു അടിമ രാജാവാണെങ്കിലും നിങ്ങളും പിന്നെ ഒരു അടിമയായി മാറല്ലേ? അപ്പൊ ഈ സുഖമൊക്കെ പോകൂലേ എന്ന് ചോദിച്ചു ഫിറഔനോട്. അപ്പോൾ ഫിറഔൻ പറഞ്ഞു, ആ അതും ശരിയാണ്, ഓനപ്പോ ഇടയാട്ടത്തിന് അതും ശരിയാണ്. അപ്പൊ പിന്നെ വല്ലാത്തൊരു ഒന്നാലും ഹാമാനെ, ഇപ്പോ പിന്നെ ഈ മൂസ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, കാരണം യുവത്വം തന്നെ ചെറുപ്പാക്കി തരാന്ന് പറയുമ്പോ എനിക്കൊരു മോഹം തോന്നാണ്. ഇനി കുറച്ചൊക്കെ ഇടങ്ങറായാലും കുറെ കാലം പിന്നെ ജീവിക്കാലോ. അപ്പൊ ഹാമാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ചെറുപ്പക്കാരനാക്കി തരാന്ന്. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഹാമാൻ പറഞ്ഞു, ആന അറുത്തൊക്കെ ശാപൻ, ഞങ്ങളെ യുവാക്കി തരാം. എന്നിട്ട് എന്ത് ചെയ്തു? ഫതാബിൽ വഷ്മി, ഇവൻ എന്ത് ചെയ്തു? ഈ പിന്നെ കറുപ്പിക്കണ സാധനം കൊടുക്കും, നരച്ചക്കണു. ആര് നരച്ചിട്ടുണ്ട്? ഫിറോൻ നരച്ചിട്ടുണ്ട്. കറുപ്പിക്കണ സാധനം കൊടുക്കുന്നു, കറുപ്പിക്കണ ഖലബഹു ബി കറുപ്പിച്ചു കൊടുത്തു. ലോക ചരിത്രത്തിൽ ആദ്യം മുടി കറുപ്പിച്ചത് ഫിറോന്റെ മുടിയാണ്. ലോകത്തെ ആദ്യത്തെ മുടി കറുപ്പിക്കൽ നടന്നത് ഹാമാനാണ് കറുപ്പിച്ചു കൊടുത്തത്, അത് ഫിറൌന്റെ മുടിയാണ് കറുപ്പിച്ചത്. എന്നിട്ട് മഹാന്മാര് കിതാബുകൾ രേഖപ്പെടുന്നു, ഇത് കാരണത്താലാണ് ഫലിദാലിക്ക, ഇക്കാരണത്താലാണ് കരിഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന് മുടി കറുപ്പിക്കൽ വലിയ വെറുപ്പായത്. അള്ളാഹുവിന്റെ റസൂൽ അതിനെ നിരോധിക്കുകയും ചെയ്തത്. കാരണം ഫിറൌനെയാണല്ലോ ആദ്യം കറുപ്പിച്ചത്, ഫിറൌനെയാണല്ലോ, ഫിറൌന്റെ സുന്നത്താണ്, ഫിറൌന്റെ സുന്നത്താണ് മുടി കറുപ്പിക്കൽ, ഫിറൌന്റെയും ഹാമാന്റെയും സുന്നത്താണ്, ചര്യയാണ്. അല്ലാഹു റസൂൽ അതുകൊണ്ടാണ് അത്രയേറെ വെറുത്തത്, അത് നിരോധിക്കുകയും ചെയ്തത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. കാരണം നിറം മാറി എന്നത് കൊണ്ട് യുവത്വം തിരിച്ചു കിട്ടൂലല്ലോ. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരിച്ചു കൊടുക്കായിരുന്നെങ്കിലോ അത് യഥാർത്ഥ യുവത്വം ആവുകയും ചെയ്യുമായിരുന്നു. ആ യുവത്വം ഇവന്റെ ആരോഗ്യവും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഫിറഔൻ അതിനുള്ള തൗഫീഖ് ഉണ്ടായില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിറഔന്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തിയത് പടച്ചറപ്പിന്റെ വലിയൊരു ഹിക്മത്തായിരുന്നല്ലോ. വലിയൊരു ഹിക്മത്തായിരുന്നു, വലിയ അത്ഭുതകരമായ ഒരു ഹിക്മത്തായിരുന്നു അത്. എന്തുകൊണ്ട്? കാരണം ഫിറൌനാണ്, ഫിറൌനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ്? ഫലസ്തീന്റെ ഭാഗത്തു നിന്ന് ഒരു തീ ഇങ്ങോട്ട് അടിച്ചു വീശി ഈജിപ്തിലേക്ക്, എന്നിട്ട് ആകെ നാശാക്കി. സ്വപ്ന വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഇവിടെ ഒരാൾ വരും, ബനു ഇസ്രയേലികളിൽ ഒരാൾ വരും, ബനു ഇസ്രയേലികളിൽ ഒരാള് ഒരു കുട്ടി ജനിക്കും, ആ കുട്ടി നിങ്ങളുടെ അധികാരം മുഴുവൻ കളയും. ഫലസ്തീന്റെ ഭാഗത്ത് എന്നാൽ ബനു ഇസ്രയേലികളുടെ തുടക്കം അവിടുന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയാണ്,
ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം അബ്ദുള്ള എന്നാണ്. ഇസ്ര എന്ന് പറഞ്ഞാൽ അബ്ദ്, ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു. അവരുടെ ഭാഷയിൽ, ഹിബ്രു ഭാഷയിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ്. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് അബ്ദുള്ള എന്ന്. യാക്കൂബ് നബിയുടെ മക്കളാണ് ബനു ഇസ്രായേലുകൾ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് 12 മക്കളായിരുന്നു. യൂസഫ് നബി അലൈഹി ഇസ്ലാമും ബെന്യാമീനും ഒരേ ഭാര്യയിലെ 2 മക്കള്, മറ്റേ 10 മക്കളും. യൂസഫിനോട് ചരിത്രത്തിൽ നമുക്കറിയാം. ഈ 12 മക്കളാണ് അവർ ഈജിപ്തിലേക്ക് വരുന്നത്. ആദ്യം യൂസഫ് നബി വന്നു. അതെ, യൂസഫ് നബി ഒരു പൊട്ടക്കറ്റിൽ കൊണ്ടിട്ടതാണ്. പിന്നെ അത് യാത്രക്കാർ മുഖേന അടിമയായി അങ്ങനെ എവിടെ എത്തി? ഈജിപ്തിലെത്തി. ആര്? ആദ്യം യൂസഫ് നബി. പിന്നെ യൂസഫ് നബി അലൈഹി ഇസ്ലാം ഈജിപ്തിലെ ഭരണാധികാരിയുടെ കീഴിലുള്ള ധനമന്ത്രിയായി, ഭക്ഷ്യവകുപ്പും സാമ്പത്തിക ഇടപാടും കൈകാര്യം ചെയ്യുന്ന ധനമന്ത്രിയായി. അതിനും കാരണം ഒരു സ്വപ്ന വ്യാഖ്യാനം ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ പിന്നെ ഈ പലസ്തീനിൽ വലിയ പട്ടിണിയും ദാരിദ്ര്യം ഉണ്ടായി. അതായത് 7 കൊല്ലം നല്ല കാലം വരും, പിന്നത്തെ 7 കൊല്ലം ദാരിദ്ര്യത്തിന്റെ കാലം വരും. നല്ല കാലത്ത് സൂക്ഷിച്ചു വെക്കുക ധാന്യവും സ്വത്തൊക്കെ സൂക്ഷിച്ചു വെക്കുക, എന്നാ പിന്നെ ക്ഷാമകാലം 7 കൊല്ലം ഈ സൂക്ഷിച്ചു വെച്ചത് ഉപയോഗിക്കാം. അപ്പൊ ഇത് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ ധനമന്ത്രിയാക്കി, ഭക്ഷ്യമന്ത്രിയാക്കി, അങ്ങനെ പിന്നെ യൂസഫ് നബിയെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ 7 കൊല്ലത്തെ പട്ടിണി രൂക്ഷമായപ്പോൾ ഈജിപ്തിൽ പട്ടിണി ഉണ്ടായില്ല, പലസ്തീനിലൊക്കെ പട്ടിണി ഉണ്ടായി. പലസ്തീൻകാര് അറിഞ്ഞു ഈജിപ്തിൽ കണ്ടമാനം ഭക്ഷണം ഉണ്ട്, ഈജിപ്തിലെ ഭരണാധികാരി അത് കൊടുക്കണുണ്ട്, നമുക്ക് ചെന്നാലും കിട്ടും. അങ്ങനെയാണ് പിന്നെ ഈ 10 മക്കള് സെഞ്ചും ചാക്ക കൊടുത്തിട്ട് ഭക്ഷണത്തിന് വേണ്ടി പോണത്. ആ 10 മക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് എത്തിക്കാണ്. 11 മക്കള് ബെന്യാമീനുണ്ട്. അങ്ങനെയാണ് ബെന്യാമീന്റെ ചാക്കില് അളവ് പാത്രം വെച്ചുകൊടുത്ത്, അത് യൂസഫിനോട് തന്ത്രാണ്. അങ്ങനെ പിന്നെ ചർച്ചയായി, അളവ് പാത്രം കാണല്ല, ആരോ അത് കട്ടുക്കണു, പരിശോധിക്കണം, എല്ലാരും സെഞ്ചിയും പൊക്കണം, പരിശോധിക്കണം. പരിശോധിച്ചു നോക്കുമ്പോ ബെന്യാമീന്റെ ചാക്കെന്ന് കിട്ടി. അപ്പൊ ബെന്യാമീനും മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു, തടങ്കൽ പാർപ്പിച്ചു, മറ്റുള്ള പോയിക്കോളാൻ പറഞ്ഞു. സത്യത്തിൽ യൂസഫ് നബി അലൈഹി ഇസ്ലാമിന് സ്വന്തം സഹോദരനായ ബെന്യാമീനെ സംസാരിക്കാൻ കിട്ടാൻ വേണ്ടി, ഒറ്റക്ക് കിട്ടാൻ വേണ്ടി ചെറിയൊരു തന്ത്രമായിരുന്നു. പിന്നീട് ഈ 10 മക്കളൊക്കെ കീഴിൽ വന്നു. അതൊക്കെ നമ്മൾ ധാരാളം കേട്ട ചരിത്രമായതുകൊണ്ട് ഞാനിങ്ങനെ ഓടിച്ചു പറയാണ്. എന്തിനാണ് പറയുന്നത്? ഈ 12 മക്കളുടെ യൂസഫ് നബി, ബെന്യാമീൻ, പിന്നെ 12 മക്കള്, ആ 12 മക്കളിൽ ഒരാള് യഹൂദ എന്ന പേരുള്ളൊരു മകനുണ്ടായിരുന്നു. ഈ 12 മക്കള് പെറ്റുപെരുകി ലക്ഷക്കണക്കിന് ആളുകളായിട്ടാണ്, അവരാണ് പിന്നെ ബനു ഇസ്രായേലുകളായത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ അവര് ഈജിപ്തിലേക്ക് പോയി, അവര് പെറ്റുപെരുകി വളർന്ന് പന്തലിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാം ഫിർഔന്റെ ഷെറിൽ നിന്ന് ബനു ഇസ്രായേലുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ 620,000 ബനു ഇസ്രായേലുകൾ കൂടെ ഉണ്ടായിരുന്നു. 620,000 ആളുണ്ടായിരുന്നു ബനു ഇസ്രായേലുകൾ. ബനു ഇസ്രായേലുകൾ മുഴുവനും ജൂതന്മാരല്ല. പിന്നീട് ഇന്നത്തെ യഹൂദികൾ, അത് ഈ യഹൂദ എന്ന് പറയുന്ന മകന്റെ പരമ്പരക്കാരാണെന്ന് അഭിപ്രായമുണ്ട്. അതിൽ ദീനിൽ നിന്ന് വഴിതെറ്റി, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദീനിൽ നിന്ന്, യഥാർത്ഥ തൗറാത്തിന്റെ വഴിയിൽ നിന്ന് വഴിതെറ്റിപ്പോയ ആളുകളാണ് ഇപ്പോഴത്തെ യഹൂദികൾ, ജൂതന്മാർ. അപ്പോൾ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന മൂസാ നബി അലൈഹി സലാം, മൂസാ നബി പടച്ച റബ്ബ് ഈ ഹിക്മത്തിൽ വളർത്തി, ഒരു കുട്ടി ജനിക്കും ബനീ ഇസ്രായേലുകളിൽ, അവൻ നിന്റെ അധികാരങ്ങളെയും സ്വപ്ന വ്യാഖ്യാനം കേട്ടപ്പോഴാണല്ലോ എല്ലാ മക്കളെയും, ബനു ഇസ്രായേൽ കുടുംബത്തിൽ ജനിക്കുന്ന മക്കളെ മുഴുവനും കൊന്നുകളയാൻ പറഞ്ഞത്. മൂസാ നബിയുടെ ഉമ്മ പ്രസവിച്ചു. മൂസാ നബി ബനു ഇസ്രായേലുകളിൽ ആ പരമ്പരയിൽ തന്നെയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഒരു പെട്ടിയിലാക്കി പടച്ച റബ്ബ് ഉമ്മാക്ക് വഹി നൽകി. പെട്ടിയിലാക്കിയിട്ട് നൈലിൽ ഒഴുക്കാൻ, എന്താ ചെയ്യ, എല്ലാ ദിവസവും രാവിലെ മുലൊക്കെ കൊടുക്കും, എന്നിട്ട് പെട്ടിയിലാക്കും, ഒരു കയറ് കെട്ടിയിട്ട് പെട്ടി നൈലിൽ കണ്ടു കൊടുക്കും. ആ കയറും തുമ്പ് വീട്ടിന്റെ അവിടെ ഒരു മരത്തും അങ്ങനെ കെട്ടിടും. എല്ലാ ദിവസവും പട്ടാളത്തിന്റെ ചെക്കിംഗ് ഉണ്ടോ, എവിടെങ്കിലും കുട്ടികളുണ്ടോ, കുട്ടികളുണ്ടോ, കുട്ടികളുണ്ടോ. പട്ടാളക്കാരെ ചെക്കിംഗ് കഴിഞ്ഞാൽ ഈ നൂല് വലിച്ച് പെട്ടി ഇങ്ങോട്ടന്നെ അടുപ്പിക്കും, കുട്ടിക്ക് മുല കൊടുക്കും. പിന്നെ അവസാനം ഇത് രഹസ്യം പച്ച പൊളിയും എന്ന് കണ്ടപ്പോൾ പടച്ചറപ്പ് പറഞ്ഞു, ഇനി കയറ് കെട്ടണ്ട, പെട്ടിയുണ്ട് കുട്ടിയൊളി.
അതൊക്കെ ഖുർആൻ പറയുന്ന അത്ഭുതകരമായ രംഗമാണ്. ചിന്തിക്കുന്ന നല്ലൊരു കുട്ടി, ആ കുട്ടി എന്നിട്ട് മൂസാ നബിയുടെ പെങ്ങള് കുട്ടി, മുതിർന്ന കുട്ടിയാണ്, താത്തയാണ്, ഇമ്മങ്ങോട്ട് വിട്ടു, സമാധാനം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കി, ഒരു കുട്ടീനോട് വിടല്ലേ, നൈലണ്ട് ഒഴുക്ക് വിടാണ്. അപ്പൊ ഈ പെങ്ങള് കുട്ടി എങ്ങനെ ഓടി, ഈ പൊട്ടി എങ്ങനെ പോയാൽ അങ്ങനെ ഓടി, കൊറേ ഓടി. ഇത് കാര്യമില്ല എന്നൊക്കെ അറിയാം അപ്പോൾ, പക്ഷെ അള്ളാഹു മനസ്സിൽ കൂടെ തോന്നിപ്പിക്കൽ വഹി കൊടുക്കുന്ന, ജിബ്രീലിന്റെ വഹി അല്ല, ഉമ്മക്ക് വഹി കൊടുത്തിട്ട് നിങ്ങൾ വിട്ടോളീ ധൈര്യമായിട്ട്, ഞാൻ സംരക്ഷിച്ചോളാം. അങ്ങനെയാണ് ആസിയാ ബിയുടെ കുളിക്കടവിലേക്ക് പൊട്ടിങ്ങനെ ഒഴുകി വന്നത്. പടച്ചറപ്പ് ഒഴുക്കി വിടാണ്. ഒരു പെട്ടി കണ്ടു, പെട്ടി തുറന്നു നോക്കിയപ്പോ അതൊരു കുട്ടി. ആ കുട്ടിയെ കൊണ്ടുപോയി കൊട്ടാരത്തിലേക്ക്, നല്ല ചെറുക്കുള്ള ഒരു കുട്ടി. ഇത് കണ്ടപ്പോഴേക്ക്, ഒരു കുട്ടിനെ കണ്ടപ്പോഴേക്ക് എന്തായി, ഇവന് ബേജാറായി, ഫിറവന് ബേജാറായി. ആസിയാ ബി ആരെ ഭാര്യയാണ്? ഫിറവന്റെ ഭാര്യയാണ്. ഇത് ഏത് കുട്ടിയാണെന്ന് അറിയില്ല, ബനൂ ഇസ്രായേലിലാണോന്ന് അറിയില്ല, പിന്നെ കബിത്യാന്നൊന്നും അറിയില്ല. ഒരു കുട്ടിനെ കിട്ടിയതാ നൈലിൽ നിന്ന്. അപ്പൊ ഫിറവൻ ആദ്യം, കാരണം ഓന്റെ ഓനെ തോന്നല് ഇത് ചിലപ്പോ ബനൂ ഇസ്രായേൽ കുട്ടിനെ കൊല്ലണം എന്നായി. അപ്പോൾ പറഞ്ഞു, ഇത് മഹദി പറഞ്ഞു, നല്ലൊരു കുട്ടി, എനിക്ക് കൺകുളിർമ, കുറത്തു അയനില്ലി, എനിക്ക് കൺകുളിർമ, എനിക്ക് കാണുമ്പോ എന്തൊരു സന്തോഷമാണ്. നമുക്കാണെങ്കിൽ മക്കളില്ലല്ലോ, നമുക്ക് മക്കളില്ലല്ലോ, ഇത് നല്ല ഒരു കുട്ടി, കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടി, എനിക്കും നിങ്ങൾക്കും ഒരു കൺകുളിർമയാകും. ലാ തത്തു, ഈ കുട്ടികൾ കൊല്ലണ്ട, അസാഅയ്യം, ഇവനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടായാലോ, ഇവൻ ഏതായാലും നിങ്ങളെ കൊല്ലൂല, നിങ്ങളുടെ അധികാരങ്ങളിൽ, ഇവനെ നമ്മൾ വളർത്തല്ലേ, നമ്മുടെ സ്വന്തം മോനായി നമുക്ക് ഇവനെ കൊട്ടാരത്തിൽ വളർത്താം. നമ്മൾ വളർത്തുമ്പോ ഇവൻ നമുക്ക് എതിരാവൂലല്ലോ, ഇവൻ നമ്മുടെ സ്വന്തം കുട്ടിയായി വളരല്ലേ, ഇവനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ അപ്പൊ പിന്നെ നിന്ന സമ്മതിച്ചു. അപ്പൊ പറഞ്ഞു, കാല ഫിറവനു കുറത്തു അയനു ലക്കി, എന്നെ ഞാനുണ്ടല്ലോ വർത്താനം, എന്നക്ക് എന്റെ വർത്താനം എന്നാ ആയിക്കോട്ടെ, എനിക്കതൊന്നും താല്പര്യമില്ല. അമാ ആന ഫലാഹാജത്തലി, എനിക്ക് പറഞ്ഞല്ലോ അന്റെ ഇന്ത്യങ്ങളിൽ നിന്ന്, എനിക്കൊന്നുമില്ല, എനിക്കൊരാവശ്യമല്ല, അന്റെ ആവശ്യത്തിനും അന്റെ നിർബന്ധത്തിന് അന്റെ കൺകുളങ്ങൾക്ക് വേണ്ടി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന് സത്യത്തിൽ ഈ ആസിയാ ബീവി ഖുർറത്തു ഐനു ലീ വലക്ക എന്ന് പറഞ്ഞപ്പോൾ, അപ്പൊ ഫിറഔനും പറയായിരുന്നുവെങ്കിൽ, ലൗ അഖറ ഫിറഔനു അൻ യകൂന ലഹു ഖുർറത്തു ഐനിൻ കമാ അഖറത്ത്, ആ ആസിയാ ബീവി പറഞ്ഞതുപോലെ എന്റെ കൺകുളിർമയാണ് ഈ കുട്ടി, നല്ലൊരു കുട്ടി എന്ന്, ആ കുട്ടിയെ സ്നേഹത്തോടെ ഫിറഔന് വന്ന്, ഇത് എനിക്കും കൺകുളിർമയാണ്, ഇത് എനിക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു കുട്ടിയായി, എന്റെയും കൺകുളിർമയാണ്, ഇത് നല്ലൊരു പൊന്നുമോനായി എന്ന് ഫിറഔൻ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ, ഹദാഹുല്ലാഹു, അല്ലാഹുവിന് ഹിദായത്ത് കൊടുക്കുമായിരുന്നു എന്ന് ആര്, ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കമാ ഹദാ ബിഹി ഇംറാഅതഹു, ആസിയാ ബിവിക്ക് ഹിദായത്ത് കിട്ടാൻ കാരണം ഈ കുട്ടിയെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്താലാണ്. ഈ കുട്ടി നബി ആവാൻ പോണ കുട്ടിയാണ്, നബി ആയിട്ടില്ല, നബി ആവാൻ പോകുന്ന ഒരു കുട്ടിയെ. ഇത് അമ്പിയാക്കളെ മുഴുവൻ ചരിത്രം അങ്ങനെ തന്നെയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ ഹലീമ ബീവി എന്താ രക്ഷപ്പെടാൻ കാരണം? ഹലീമ ബീവി ആ കുട്ടിയെ സ്നേഹിച്ചു, ആ കുട്ടിക്ക് മുലയൂട്ടി, ആ കുഞ്ഞിനെ അന്ന് കുഞ്ഞുകാലത്ത് ആ കുഞ്ഞിനെ സ്നേഹിച്ചു എന്ന കാരണത്താൽ പല ആളുകളും രക്ഷപ്പെട്ടു. നരകത്തിൽ കടന്ന ആളുകൾക്ക് പോലും ആ കുട്ടിയെ സ്നേഹിച്ചു എന്ന കാരണത്താൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടി അല്ലേ. അമ്പിയാക്കൾ കുട്ടികളായിരിക്കുമ്പോൾ പോലും അവരെ സ്നേഹിച്ചാൽ അത് ഹിദായത്തിന് കാരണമാകും. ഫിറൌൻ അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പടച്ചറപ്പ് ഹിദായത്ത് കൊടുത്തിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, പിന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത യാത്ര, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത യാത്ര, പിന്നെ ഈ 620,000 അനുയായികളെ കൊണ്ട് ഫിറൌന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുന്ന യാത്രയാണ്. ആ യാത്രയിലാണ് മൂസാ നബിയുടെ രാത്രിയുള്ള യാത്ര. എന്റെ അടിമകൾ ബനൂ ഇസ്രായേലുകളുമായി, മൂസ നിങ്ങൾ നാടുവിടണം, രാത്രി നാടുവിടണം, രാത്രി അങ്ങനെ അവരുമായി പുറപ്പെടാം. പിന്നെ ഫിറൌൻ അതറിഞ്ഞു, ഫിറൌനും ലക്ഷക്കണക്കിന് നബിത്തുകളും അനുയായികളുമായി കൂടെ പുറപ്പെട്ടു. അങ്ങനെയാണ് ചെങ്കടൽ പുലർത്തിയത്. ആ ചരിത്രം അങ്ങനെ നീണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം.
ബഹുമാന പട്ട മഹാനായ സയ്യിദന യൂഷാ നബി അലൈഹിസ്സലാം യൂഷാ നബി അലൈഹിസ്സലാം പങ്ങളുടെ മകനാണ് യൂഷാ നബി അലൈഹിസ്സലാം കൂടെയുണ്ട് യൂഷാ നബി കൂടെയുണ്ട് യൂഷാ നബി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ ഇനി മറ്റൊരു യാത്ര പറയുന്നുണ്ട് മൂസാ നബിയുടെ യാത്ര ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെ പോയ യാത്ര ഖദർ അലൈഹിസ്സലാമിനെ അന്വേഷിച്ചു പോയ യാത്ര പിന്നെ ആ ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെ പിന്നെ കപ്പലിലും മറ്റുമൊക്കെ ചെയ്തൊരു യാത്ര ആ യാത്രയില് യൂഷാ നബി അലൈഹിസ്സലാമാണ് കൂടെ ഉണ്ടായിരുന്നത് അതിനൊരു കാരണമുണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് മൂസാ നബി ഇങ്ങനെ പല വർത്താനം പറയും അത്ഭുതകരമായ വർത്താനം പറയും കാരണം ഇൽമ അല്ലാണ്ട് കൊടുത്തുക്കല്ലേ ഇൽമു കൊടുത്തു തൗറാത്ത് കൊടുത്തു പിന്നീട് തൗറാത്ത് കിട്ടിയ യാത്രയാണ് ഈ ചെങ്കടൽ പുലർത്തിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ പറയാം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് വലിയ ഭയങ്കര ഇൽമാണ് കാരണം അള്ളാഹ് കൊടുത്ത ഇൽമാണല്ലോ എന്ന് പറഞ്ഞാൽ ഒരു സംസാരം സംസാരിക്കുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് ഇൽമു കിട്ടുകയാണ് ആദ്യത്തെ സംസാരത്തിൽ തന്നെ 114000 കലിമാത്ത് ഇൽമു കിട്ടി എന്നാണ് ഈ ഇൽമൊക്കെ ബനൂ ഇസ്രായേലിക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും അപ്പൊ ഈ വഴതും ഈ ഇൽമു ഇങ്ങനെ ഇന്നലെ കേട്ടതല്ല ഇന്ന് ഇങ്ങനെ പുതിയ പുതിയ ഇൽമുകൾ ഇങ്ങനെ കേൾക്കുമ്പോ ഒരാള് ചോദിച്ചു മൂസാ നബിയെ നിങ്ങളെക്കാൾ അറിവുള്ള ആരെങ്കിലും ലോകത്തുണ്ടോ എന്ന് ചോദിച്ചു മൂസാ നബി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അല്ല മൂസാ നബിയുടെ അറിവില്ല നുണ പറഞ്ഞതല്ല മൂസാ നബിയുടെ അറിവില് ലോകത്ത് മൂസാ നബിയേക്കാൾ ഇൽമുള്ള ആരുമില്ല കാരണം അള്ളാഹ് കൊടുത്ത ഇൽമാണല്ലോ ഞാൻ പഠിച്ചുണ്ടാക്കിയ ഇൽമല്ല നിന്റെ അധ്വാനല്ല കിബറുകൊണ്ട് പറഞ്ഞതല്ല ചെന്നാലും ഇത് പറയാൻ പാടില്ലായിരുന്നു എന്നെക്കാൾ അറിവുള്ള ആളില്ല എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു മൂസ അങ്ങളെക്കാൾ അറിവുള്ള ആളുണ്ട് ആ ആളെ ശിഷ്യത്വം സ്വീകരിക്കണം അങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ ഖദർ അലൈഹിസ്സലാമിനെ തേടി എന്നോടത്തുണ്ട് കൃത്യമായി പറഞ്ഞു കൊടുത്തോ ഒരു അടയാളം പറഞ്ഞു കൊടുത്തു മജ്മഉൽ ബഹ്റൈൻ രണ്ട് പർവ്വതങ്ങൾ സന്ധിക്കുന്ന സ്ഥാനമാണ് അവിടേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരു മത്സ്യത്തെ വേവിച്ച് മത്സ്യത്തെ ചുട്ട് ഒരു കൊട്ടയിലാക്കിയ മത്സ്യത്തെ കൊണ്ടുപോകണം അവിടെ എത്തിയാൽ ഈ ചുട്ട വെന്ത മത്സ്യം ചുടണമെങ്കിലും ചത്തിട്ടുണ്ടാവൂലേ പൊരിച്ചു എന്ന അഭിപ്രായമുണ്ട് ചുട്ടു എന്ന അഭിപ്രായമുണ്ട് എങ്ങനെയാണെങ്കിലും വെന്ത മത്സ്യമാണ് വേവിച്ച തിന്നാൻ പാകപ്പെടുത്തിയ മത്സ്യമാണ് അതിനെ കൊട്ടയിലാക്കി പോകാൻ പറഞ്ഞു ഈ മീന് ഒരു സ്ഥലത്തെത്തിയാ വെള്ളത്തിൽക്കണം ചാടും ജീവൻ വെച്ച് വെള്ളത്തിൽക്കണം ചാടും അവിടെ എത്തിയാ മനസ്സിലാക്കണം അവിടെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആളുള്ളത് അപ്പൊ ബഹുമാനപ്പെട്ട മൂസാ നബി യൂഷാ നബി ചെറുപ്പക്കാരനാണ് പെങ്ങളുടെ മകനുമാണ് ഒറ്റക്ക് പോകണല്ലോ കൂടെ കൂട്ടി പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് കൂടെ ഉണ്ടായിരുന്നു ആ യുവാവാണ് കൊട്ട ചുമന്നത് ആ യുവാവാണ് ബഹുമാനപ്പെട്ട സയ്യിദന യൂഷാ നബി അലൈഹിസ്സലാം അങ്ങനെ ആ യാത്രയാണ് മറ്റൊരു യാത്ര ആ യാത്രയിൽ യൂഷാ നബി അലൈഹിസ്സലാം കൂടെ ഉണ്ടായിരുന്നു യൂഷാ നബി അലൈഹിസ്സലാം 620,000 വരുന്ന ബനൂ ഇസ്രായേലുകളുമായി ഈജിപ്തിൽ നിന്ന് തിരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് ഫിറൗന്റെ ശിരന്ന് രക്ഷപ്പെട്ടു വരുന്ന യാത്ര ആ യാത്രയിലും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ പറയുന്നുണ്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ 624,000 ആളുകള് ചെങ്കടലിന്റെ തീരത്തെത്തി അപ്പോഴേക്ക് നേരൊക്കെ വിളിച്ചിട്ടുണ്ട് രാത്രി പുറപ്പെട്ടതാണല്ലോ ഫിറൗനും കൂട്ടരും അറിഞ്ഞ് അവരും പുറകുണ്ട് മുന്നില് വിശാലമായ ചെങ്കടൽ പുറകില് ഫിറൗനും കൂട്ടരും ഇനി എന്താ ചെയ്യുക ഇവിടെ രക്ഷപ്പെടാ ഫിറൗനും കൂട്ടരും നല്ല ആയുധവും കാരണം ഭരണാധികാരിയും കൂട്ടരും സൈന്യവും പട്ടാളമാണല്ലോ അവരങ്ങോട്ട് എത്തിയാൽ നമ്മെ കൊന്നുകളയും പിന്നെ പുറത്തുള്ള കടലാണ് ബഹുമാനപ്പെട്ട മഹാനായ യൂഷാ നബി അലൈഹിസ്സലാം ചോദിച്ചു യാ കലീമല്ലാ അല്ലാഹുവിന്റെ കലീമായ മൂസാ നബിയെ അയ്ന ഉമിർത എങ്ങോട്ട് പോകാനാണ് നിങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഫഖദ വശീന ഫിറൗൻ വൽ ബഹ്റു അമാമന നമ്മുടെ മുന്നിലാണെങ്കിൽ കടലെ പിന്നിലാ ഫിറൗൻ എങ്ങോട്ട് പോകാനാണ് അള്ളാഹ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കടലിന്റെ അപ്പുറം ചൂണ്ടിട്ട് പറഞ്ഞു ഹാവുന അപ്പുറത്തെത്താനാണ് ഇതിന് കേൾക്കേണ്ട താമസം ഫഖാല യൂഷാ ഇബ്നു നൂൻ അൽ മാ ഫജാസൽ ബഹ്റ വലം യുവാരി ഹാഫറു ദാബതിഹി അൽ മാഹ് അങ്ങനെയാണോ ബഹുമാനപ്പെട്ടവർക്ക് ഒരു വാഹനം ഉണ്ടായിരുന്നു
കുതിരയാണോ ഒട്ടകാണോ എന്നറിയൂല, ഒരു വാഹനം ഉണ്ടായിരുന്നു. യൂഷാ നബി അലൈഹിസ്സലാം അപ്പുറത്തേക്ക് പോകാൻ അള്ള കൽപ്പിച്ചിട്ടുള്ളത്, അതെ ഇത് കേൾക്കേണ്ട താമസം ബിസ്മിൻ ചൊല്ലി വണ്ടി അങ്ങോട്ട് കടലിലേക്ക്, കടലിലേക്ക് വണ്ടി അങ്ങോട്ട് എടുത്തു. ചെങ്കടൽ ബഹുമാനപ്പെട്ടവര്, ബഹുമാനപ്പെട്ടവരുടെ വാഹനത്തിന്റെ കാലുകള് എവിടേക്ക് താഴ്ന്നില്ല, വെള്ളത്തിലേക്ക് താഴ്ന്നില്ല. ഈ വെള്ളത്തിന്റെ മുകളിലൂടെ ഈ വണ്ടി അങ്ങോട്ട് ഓടിച്ചു, അപ്പുറം കടന്നു. ആര്? യൂഷാ നബി അലൈഹി. അത് ഈമാനാണ്. യൂഷാ നബി അലൈഹിസ്സലാം വഖാല അല്ലദീ യക്തുമു ഈമാനഹു വഹുവ ഹിസ്ഖീൽ. ഹിസ്ഖീൽ എന്ന് പറഞ്ഞ ഒരു മഹാൻ ഉണ്ടായിരുന്നു. ഹിസ്ഖീൽ എന്ന് പറഞ്ഞാല് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ബാഖു അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് മുൻകടക്കുന്ന ആദ്യം മുൻകടന്നു പോകുന്ന മൂന്നാളുകൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ബാഖുൽ ഉമമി തലാഖത്തുൻ, മൂന്നാളുകളാണ് സ്വർഗത്തിലേക്ക് ഏറ്റവും മുൻകടന്നു പോവുക. കാരണം ലം യക്ഫുറു ബില്ലാഹി തർഫതൈൻ, ഒരു കണ്ണിമ വെട്ടിമേക്കുന്ന സമയം പോലും അവർക്ക് കുഫ്രിയത്ത് സംഭവിച്ചു അല്ലാഹനെ നിഷേധിച്ചിട്ടില്ല. ഒന്ന്, ഹിസ്ഖീലു മുഅ്മിനു ആലി ഫിറഔൻ, ഫിറഔന്റെ കുടുംബത്തിലെ ഹിസ്ഖീൽ റഹിമഹുല്ലാ എന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവര് മൂസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിന് പല രഹസ്യങ്ങളും ചോർത്തി കൊടുത്തിരുന്നൊക്കെ മൂപ്പരാണ്. ഫിറൌന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലെ പല രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് മൂപ്പരക്ക് മൂസാ നബിക്കെതിരെയുള്ള നീക്കങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് ഹിസ്ഖീൽ എന്ന മഹാനാണ്. ആ ഹിസ്ഖീലാണ് മൂസാ നബിയുടെ ഉമ്മാക്ക് പെട്ടിണ്ടാക്കി കൊടുത്തതെന്നാണ്. ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഈ ഹിസ്ഖീൽ ആശാരിപ്പണി അറിയുന്ന ആളായിരുന്നു. ഹിസ്ഖീലാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി താബൂത്ത് പെട്ടിണ്ടാക്കി കൊടുത്തത്. അപ്പൊ ആ തുടക്കം മുതലേ മൂസാ നബി അങ്ങേറ്റം സ്നേഹിച്ച ആളാണ് ഹിസ്ഖീൽ. ഹിസ്ഖീൽ ഫിറോവനെ ആരാധിച്ചിട്ടില്ല, ഹിസ്ഖീൽ ഫിറോവൻ പറയുന്ന ദൈവങ്ങൾക്ക് ആരാധിച്ചിട്ടില്ല, എന്നാൽ ഫിറോവന്റെ കീഴിലെ ജോലിക്കാരനായിരുന്നു. ആ ഹിസ്ഖീല് സ്വർഗത്തിലേക്ക് മുൻകടക്കുന്ന ഒന്നാമത്തെ ആളാണ്. ഒന്നാമത് റസൂലുള്ള പറഞ്ഞു, ഹബീബുൻ നജാർ, രണ്ട് ഹബീബുൻ നജാർ സാഹിബ് യാസീൻ, യാസീൻ സൂറത്തിൽ പറയുന്ന ഹബീബുൻ നജാർ ഉണ്ട്. പിന്നെ അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. മുത്തനബി പറഞ്ഞു, വഹുവ അഫ്ദലുഹും, ഈ മൂന്നാളിൽ ഏറ്റവും ഫദലുള്ളത് അലിയാണ്, അലിയാരാണ് എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഏഴാമത്തെ വയസ്സിൽ മുസ്ലിമായി എന്നാണ് ചരിത്രം, കുട്ടിയായിരിക്കുമ്പോൾ. അപ്പോൾ എന്ന് പറഞ്ഞാല് ഒരു അന്തം വെച്ച കാലം മുതൽ പോലും ഒരു സെക്കൻഡ് ഒരു കണ്ണിമ വെട്ടിവഴിക്കുന്ന സമയം പോലും ശിർക്ക് ചെയ്തിട്ടില്ല, കുഫ്രിയത്ത് ചെയ്തിട്ടില്ല. അത്ര തൗഹീദിൽ ജീവിച്ച ആളുകളാണ് ഈ മൂന്നാളുകൾ. അവർ സ്വർഗത്തിലേക്ക് മുൻകടക്കുന്നവരാണ്. അങ്ങനെ യൂഷാ നബി ഇതങ്ങട്ട് കടന്നപ്പോൾ പിന്നെ ഈമാനുള്ള ആളാണ് ആര്? ബഹുമാനപ്പെട്ട ഹിസ്ഖീൽ റഹിമഹുല്ലാ. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, യാ കലീമുല്ലാ ഐന ഉമിർതാ, കലീമുല്ലാ മൂസാ നബിയെ നമ്മളൊക്കെ എവിടെ കൽപ്പിക്കപ്പെട്ടത്? അപ്പൊ പറഞ്ഞു, ഇതാ അപ്പുറത്തേക്ക്. അപ്പോൾ അദ്ദേഹവും ഹിസ്ഖീലും ബഹുമാനപ്പെട്ടവരുടെ കുതിരയെ, അദ്ദേഹത്തിന്റെ വാഹനം കുതിരയായിരുന്നു എന്ന് കിതാബുകളിൽ പറയുന്നുണ്ട്, കുതിരയെ അങ്ങട്ട് ഈ ചെങ്കടലിലേക്ക് കയറ്റി യൂഷാനെ പോയതുപോലെ അവർ രണ്ടാളും അങ്ങോട്ട് മുൻകടന്നു. പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് അത്ര ഈമാനല്ലോ, അത് കണ്ടിട്ട് പോലും അത്ര എന്തില്ല, ഈമാനല്ല പോലും ഇങ്ങനെ നിൽക്കാണ്. 600,000+ വരുന്ന ആളുകളുണ്ട്. മൂസാ നബിക്ക് ധൈര്യം ഉണ്ട് പോകാൻ, പക്ഷെ മൂസാ നബി ഒറ്റക്ക് പോയാൽ പറ്റങ്ങൾ എന്തയ്യാ, ഇവറ്റ കിടക്കണ്ടേ? മൂസാ നബി ബേജാറായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പടച്ച റബ്ബ് അള്ളാഹനോട് പറഞ്ഞു, പടച്ചോനെ ഞാൻ ഇനി എന്താ കാട്ട, റബ്ബിനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അനന്തരിബ്യ അസാഖ്, അങ്ങയുടെ ആ വടി കൊണ്ട് അൽ ബഹർ, കടലിലടിച്ചോളൂ. അങ്ങനെയാണ് ബിസ്മി ചൊല്ലി കടലിലടിച്ചത്, അത് വളർന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നത്. ഇത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ മറ്റൊരു യാത്രയാണ്. ഇങ്ങനെ അഞ്ച് യാത്രകൾ, പ്രധാനപ്പെട്ട അഞ്ച് യാത്രകൾ മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ ഉഅല്ലിമുക്കും, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. മുത്തനബി പറയാണ്, ശ്രദ്ധിക്കണേ, മുത്തനബി പറയാണ്, അലാ ഉഅല്ലിമുക്കും, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ, അൽ കലിമാത്തു അല്ലതീ തകല്ലമ ബിഹാ മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലിയ കലിമത്തുകൾ, ഹീന ജാസൽ ബഹറ ബിബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകളുമായി ആ ബഹർ വിട്ടുകടക്കുമ്പോൾ, ചെങ്കടൽ വിട്ടുകടക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലിയ പ്രാർത്ഥന, ചൊല്ലിയ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ. സഹാബത്തിനോട് ചോദിച്ചു, സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ. അപ്പൊ മുദ്ര പറഞ്ഞു, പോലും നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹുമ്മ ലക്കൽ ഹംദ് വഇലൈക്കൽ മുസ്തക വഅന്തൽ മുസ്തആൻ വഅലൈക തുക്കലാൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം.
ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞു ഫമാ തറക്തുഹുന്ന മുൻദു സമയത്തുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു നബി ഇത് പഠിപ്പിച്ചത് മുതൽ ഞാൻ പിന്നെ ഇത് ഒഴിവാക്കാറില്ല എല്ലാ ദിവസവും ഞാൻ ഈ ദുആ പതിവാക്കാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാ എന്ന പേരുള്ള സഹാബി റളിയല്ലാഹു അൻഹു പറയാണ് അപ്പൊ മൂസാ നബി ആ ബഹർ വിട്ടുകടക്കുമ്പോൾ ചൊല്ലിയ ദുആ اللهم لك الحمد وإليك المشتكى وأنت المستعان وعليك التكلان ولا حول ولا قوة إلا بالله العلي العظيم النبي صلى الله عليه وسلم أتقن الصحابة أن പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ് പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പതിവാക്കാൻ നമുക്ക് തൗഫീക് നൽകട്ടെ അല്ലേ പല ഏടുകളിലും കിതാബുകളിലൊക്കെ കാണാം മൂസാ നബിയുടെ ദുആ ആദൻ നബിയുടെ ദുആ നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിനൊക്കെ അടിത്തറുണ്ട് ഇതൊക്കെ വെറുതെ ഏടലും കിതാബിലും കയറി കൂടിയതല്ല ഇങ്ങനെയുള്ള ദുആകളും ഇങ്ങനെയുള്ള കരിമാത്തുകളും അതൊക്കെ അതിനൊന്നും തെളിവില്ല അതൊക്കെ വെറുതെ കെട്ടിപ്പടച്ചുണ്ടാക്കിയതാണ് എന്ന പ്രചരണമൊക്കെ തെറ്റാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ളവരുടെ ശരീരിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ ബഹുമാനപ്പെട്ട മഹാനായ മൂസാ നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം ഇനി എന്ത് ചെയ്യാണ് ഇനി തിരിച്ച് ഇനി തൗറാത്ത് വാങ്ങാൻ പോണ യാത്രയാണ് കടൽ വിട്ട് കടന്നു കടൽ വിട്ട് കടന്ന് ഈ അനുയായികളുമായി ബഹുമാനപ്പെട്ടവരിങ്ങനെ തിരിച്ചുള്ള യാത്ര ഇത് ഈ ഇത് ഞാനിങ്ങനെ പറയുമ്പോ പോയ ആളുകൾക്ക് ഇതിന്റെ റൂട്ട് മനസ്സിലാവും ഈ സ്ഥലങ്ങളിൽ പോയ ആളുകൾക്ക് പെട്ടെന്ന് ഇതിന്റെ റൂട്ട് മനസ്സിലാവും എനിക്കത് പറയാണെന്ന് തോന്നിയത് കാരണം നമ്മളിങ്ങനെ പോയപ്പോഴാണ് പോകാൻ ശ്രമിക്കണം അല്ലാഹു തൗഫീക് ചെയ്യട്ടെ പോയി വന്ന ഒരാള് എന്നോട് പറഞ്ഞു പോയി വന്നപ്പോ പറഞ്ഞു ഇത് വീടും പാമ്പും വിട്ടാണെങ്കിലും പോകേണ്ട സ്ഥലമാണ് കാരണം ഇതൊക്കെ പോയില്ലേ പിന്നെ എന്തിനാ അള്ളാഹു നമുക്ക് ഈ നിയമത്തൊക്കെ തന്നത് കാരണം ഇത് ഇവിടെ ഈ ഖുർആനിൽ പറഞ്ഞ ഒരുപാട് അത്ഭുതങ്ങൾ ചരിത്രങ്ങൾ നബിമാര് മൂസാ നബിയുടെ പരിശുദ്ധമായ ഖബർ ഷുഐബ് നബിയുടെ ഖബർ യൂഷാ നബിയുടെ ഖബർ ഇതൊക്കെ കാണണം ഇബ്രാഹിം നബിയുടെ ഖബർ അതേപോലെ ബൈത്തുൽ മുഖദ്ദസ് ഈ സ്ഥലങ്ങള് ഈ യാത്രകള് ഈ ചരിത്ര കേന്ദ്രങ്ങള് നമുക്കൊരു ബസാറത്തൊരു വെളിച്ചം കിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈ ചെങ്കടൽ ഈ പോകുന്ന സമയത്ത് കാണാം ഈജിപ്ത് കെയ്റോവിലേക്ക് കയറുന്നതിന് മുമ്പ് അതായത് പിന്നെ ഈ സിനായ് മരുഭൂമിയിൽ നിന്ന് കെയ്റോവിലേക്ക് കയറുന്നതിന് മുമ്പ് ചെങ്കടലിന്റെ തീരത്ത് ഉയൂനു മൂസ എന്ന പേരുള്ള സ്ഥലമുണ്ട് ഉയൂനു മൂസ എന്ന പേരുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഇപ്പൊ ഒരു മൂന്ന് കിണറുണ്ട് അവിടെ അവിടെ 12 കിണറുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അതായത് ഈ 30-40 കൊല്ലത്തോളം 40 കൊല്ലം എന്ന അഭിപ്രായമുണ്ട് ഈ 600,000 ചില്ലറ ആളുകളുമായി പോന്നു പിന്നെ ഇവരുമായി ഇവരെ ലക്ഷ്യം എന്താണ് ഇവരെ പലസ്തീനിലേക്ക് തിരിച്ചു കയറ്റലാണ് ഇതിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ പലസ്തീനാണ് ഇവരുടെ യഥാർത്ഥ നാട് ഇബ്രാഹിം നബിയുടെ നാടാണേത് പലസ്തീൻ ഇബ്രാഹിം നബി ജീവിച്ച ഇബ്രാഹിം നബി അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് ഏത് പിന്നെ പലസ്തീൻ ഇബ്രാഹിം നബി ജനിച്ചത് ഇറാഖിലാണ് ഇബ്രാഹിം നബി ജനിച്ചത് ഇറാഖിലാണ് ഇറാഖിൽ നിന്ന് നടന്നു ഈ പലസ്തീനിലേക്ക് നടന്നു പലസ്തീനിൽ നിന്ന് മക്കത്തേക്ക് നടന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാന്റെ വഴിയിൽ നടന്നയാളാണ് ആര് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടാളുകളുടെ കാൽപാദം പാറകളിൽ പതിപ്പിച്ചിട്ടുണ്ട് ഒന്ന് സയ്യിദുന ആദൻ നബി അലൈഹിസ്സലാം ആദൻ നബിയുടെ കാല് പതിഞ്ഞ സ്ഥലമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം എവിടെ ഉണ്ട് കേരളത്തിലുണ്ട് എവിടെ പാറപ്പള്ളിയിലുണ്ട് അത് പിന്നെ അതങ്ങനെ പാരമ്പര്യമായി കിട്ടിയ ഒരു അറിവാണ് അതിന് സാധ്യത കൂടുതലുമാണ് കാരണം ഈ ബഹുമാനപ്പെട്ട മഹാനായ ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിലാണ് വന്നത് 40 കൊല്ലം ഇന്ത്യയിൽ നിന്ന് നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട് എന്നൊക്കെ ചരിത്രമാണ് ആദം നബി അലൈഹിസ്സലാം സിലോണിലേക്ക് ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ട് ശ്രീലങ്കയായിരുന്നു അവിടെയാണ് ഇറങ്ങിയത് അങ്ങനെ പല അഭിപ്രായം ഏതായാലും ഇന്ത്യ ശ്രീലങ്ക ഈ ഭാഗങ്ങളാണ് ആദം നബിയുടെ മേഖല അപ്പൊ ഈ ഭാഗങ്ങൾ കാൽപ്പാട് അത് ആദൻ നബിയുടേതാവാൻ സാധ്യത കൂടുതലാണ് ആദൻ നബി അള്ളാന്റെ മാർഗത്തില് ഏറ്റവും കൂടുതൽ നടന്ന ഒരാളാണ് ആദ്യത്തെ ആളാണ് 40 തവണ ഇന്ത്യയിൽ നിന്ന് നടന്ന് ഹജ്ജിന് പോകാന്ന് പറഞ്ഞാൽ
അതുകൊണ്ട് തന്നെ ആദം നബിയുടെ ചില കാൽപാദങ്ങൾ അള്ളാഹു പലയിടത്തും നിലനിർത്തി. അള്ളാഹുന്റെ മാർഗത്തിൽ നടന്ന് ഏറ്റവും കൂടുതൽ കാലുകൊണ്ട് നടന്ന മറ്റൊരാളാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം മഖാം ഇബ്രാഹിമിൽ പതിഞ്ഞതും ഇപ്പോഴും നമ്മൾ പോയാൽ മഖാം ഇബ്രാഹിം കാണും. അവിടെ ആ കാല് പതിഞ്ഞ ഒരു കുണ്ട്, രണ്ട് കുണ്ട് കാല് പതിഞ്ഞ ആ ഭാഗം ആ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണാം. അതൊരു അത്ഭുതകരമായ കല്ല്, ആ ആ മോജിദത്തിന്റെ കല്ല്. വത്തഖദൂമി മഖാമി ഇബ്രാഹിം മുസല്ല, അതിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കരിക്കണം എന്നുള്ള നിയമാക്കി. ഇബ്രാഹിം നബി ചവിട്ടി നിന്ന അവിടെ നിസ്കരിക്കണം എന്നുള്ള നിയമാക്കി. ഇബ്രാഹിം നബി ഒരു അത്ഭുത വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ പലസ്തീനിൽ വന്ന് താമസാക്കി. അവിടെയാണ് പിന്നെ ഇസ്ഹാഖ് നബി ജീവിച്ചത്, യാക്കൂബ് നബി ജീവിച്ചത്. അപ്പോൾ അതാണ് നാട്, ഇതാണ് അവരുടെ പരിശുദ്ധമായ നാട്. പലസ്തീൻ ബൈത്തുൽ മുഖദ്ദസ് പരിശുദ്ധമായ നാടാണ്, ഖുദസിന്റെ മണ്ണാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ നാടാണ്. അവിടേക്കാണ് മൂസാ നബി അലൈഹിസ്സലാം ഇവരെ തിരിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ അവർക്ക് തിരിച്ചു കയറാൻ കഴിഞ്ഞില്ല. അത് അവരുടെ ധിക്കാരം കൊണ്ട്, അവരുടെ നന്ദി കേടുകൊണ്ടത് വേറെ വിഷയം. അപ്പോൾ ഈ തിരിച്ച് ആ പോക്കിനിടയിലാണ്, തിരിച്ചുള്ള ഇവരുമായി ചെങ്കടൽ പുലർത്തിയുള്ള പോക്കിനിടയിലാണ് പിന്നെ രണ്ടാമതും തൂരി സീന മലയിലേക്ക് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം എത്തുന്നത്. ആ രണ്ടാമത്തെ വരവ് തൂരി സീന മലയിലേക്ക് വരുന്നത് തൗറാത്ത് വാങ്ങാനാണ്. ആദ്യം അള്ളാഹ് സംസാരിച്ചു, വെളിച്ചം കണ്ടു. ഭാര്യയോടൊപ്പം വന്ന യാത്രയിൽ, ഷുഐബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് മിസ്രിലേക്ക് പോകുന്ന യാത്രയിൽ, പിന്നെ നബിയായി പടച്ച റബ്ബ് ഫിറാവുനുമായി ദേവത്വം നടത്താൻ വേണ്ടി പറഞ്ഞു. അതിനൊക്കെ ശേഷം പിന്നെ തിരിച്ചുള്ള യാത്രയിലാണ്. ഇനി ഈ കൂടെയുള്ള ഈ ബനൂ ഇസ്രായേലികളെ നന്നാക്കാനാണ് തൗറാത്ത് കൊടുക്കുന്നത്. ആ തൗറാത്ത് അങ്ങനെ രണ്ടാമത്തെ യാത്ര. ആ യാത്രക്ക് പോകുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചു, മുപ്പത് ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞു. 30 ദിവസം നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് കയറി വരാൻ വേണ്ടി പറഞ്ഞു. മൂസാനെ 30 ദിവസം നോമ്പ് നോറ്റു, നല്ല വസ്ത്രമൊക്കെ ധരിച്ചു, നല്ല ഉഷാറായി. കാരണം അള്ളാന്റെ അടുത്തേക്ക് പോകല്ലേ, തൗറാത്ത് വാങ്ങാൻ പോകല്ലേ. ആ പോകുന്ന പോക്കിന് മൂപ്പര് എന്ത് ചെയ്തു, നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തു ഉഷാറായിട്ട്. കാരണം അള്ളാന്റെ അടുത്ത് പോകല്ലേ, പടച്ചോ സംസാരിക്കൂല, അള്ള തൗറാത്ത് തരൂലേ. അപ്പൊ ഉള്ളും പുറക്ക് കുളിച്ച് വൃത്തിയായി, നന്നായിട്ട് ബ്രഷ് ചെയ്ത് മിസ്വാക്ക് ചെയ്ത് വായുടെ ഗന്ധൊക്കെ ഹർനൂബ് എന്ന് പേരുള്ള ഒരു അന്ന് അറാക്ക് പോലെ വായ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ഒരു മരക്കൊമ്പാണ് ആ മരം. അന്നൊക്കെ മരക്കൊമ്പാണല്ലോ ബ്രഷ്, അറാക്ക് മുത്തനബിയുടെ കാലത്തും അങ്ങനെ തന്നെയാണ്. അതൊക്കെ നല്ല മരുന്നുകളുമാണ്. ഇപ്പോഴും അമ്പിയാക്കൾ ഉപയോഗിച്ച മിസ്വാക്കുകളൊക്കെ മരുന്നുകളുമാണ്. മുത്തനബി ഉപയോഗിച്ച അറാക്ക് ഇപ്പോഴും മരുന്നാണ്, അത് ലോകത്ത് തെളിയിക്കപ്പെട്ടതാണ്. നന്നായിട്ട് ബ്രഷ് ചെയ്തു. ബ്രഷ് ചെയ്തപ്പോൾ വായ, നോമ്പുകാരന്റെ വായയുടെ ഗന്ധം പോയി. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല കൽപ്പിച്ചു എന്ന് പറഞ്ഞ അമ്പിയാക്കള് മലായിക്കത്തെ കാത്തിരിക്കുന്നു മൂസാ നബിയുടെ വായയുടെ ഗന്ധത്തിന് വേണ്ടി. 30 ദിവസം നോമ്പ് നോറ്റ ആളാ. അപ്പൊ വായക്ക് വന്ന ഗന്ധം നമ്മെ സംബന്ധിച്ചുള്ള ഒരുപക്ഷെ ദുർഗന്ധാണെങ്കിൽ പോലും നോമ്പുകാരന്റെ വായയുടെ ഗന്ധം അള്ളാക്ക് പോലും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അപ്പൊ മലായിക്കത്തിനും അത് വലിയ സുഗന്ധാണ്. അപ്പൊ മൂസാ നബി വരുമ്പോ ഈ മലായിക്കത്ത് വലിയ സന്തോഷത്തിൽ കാത്തിരിക്കണം. എന്തിനു വേണ്ടി? മൂസാ നബിയെ ചുംബിക്കുമ്പോ ആ വായയുടെ ഗന്ധം കിട്ടുമല്ലോ. അപ്പോഴാണ് മൂപ്പര് ഇതൊക്കെ ഒഴിവാക്കി ബ്രഷ് ചെയ്ത് പോയത്. അപ്പൊ അള്ള കൽപ്പിച്ചു, മൂസ അത് പറ്റൂല, വായയുടെ ഗന്ധത്തോടുകൂടെ വരണം. എന്നഞ്ഞൊരു 10 ദിവസം കൂടെ നോലും പോറ്റോളിയും. അങ്ങനെ 10 ദിവസം കൊണ്ട് നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചതിന് കാരണം അതാണ് എന്ന് മഹാന്മാരായ ഉലമാവ് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ മൂസാ നബി പിന്നെയും 10 ദിവസം നോമ്പ് നോറ്റു. അങ്ങനെ 10 ദിവസം നോമ്പ് നോറ്റ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ദുൽഖഅദിലെ 30 ദിവസത്തെ നോമ്പ് നോൽക്കാൻ അള്ള കൽപ്പിച്ചു. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസം കൂടെ അങ്ങനെ നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് പിന്നെ തൗറാത്ത് പടച്ച റബ്ബ് നൽകിയത് എന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമിന് അങ്ങനെ തൗറാത്ത് കിട്ടി. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുപോയപ്പോൾ
മൂസ നബി അലൈഹിസ്സലാം കണ്ടു റാ അബദൻ ഫീ ദില്ലിൽ അർശ് ജാലിസൻ അല്ലാഹുവിന്റെ അർശിന്റെ ചോട്ടിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു മൂസ നബി കാണാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൂരി സിനാ മലയിലേക്ക് കൊണ്ടുപോയപ്പോ പിന്നെ അള്ളാന്റെ ലോകത്തെ കൊണ്ടുപോവുകയാണല്ലോ. പിന്നെ മൂസാനബി അവിടെ കാണുന്നത് കേവലം ഈ മലയും കുന്നും പർവ്വതം മാത്രമല്ല, അള്ളാന്റെ അത്ഭുത ലോകങ്ങൾ കാണാൻ അരശ് കാണുകയാണ് ബഹുമാനപ്പെട്ട മൂസാനബി അലൈഹിസ്സലാം. മലായിക്കത്തിനെ കാണുകയാണ് ബഹുമാനപ്പെട്ട മൂസാനബി അലൈഹിസ്സലാം. പല അത്ഭുതങ്ങളും കൂടെ അരശിന്റെ ചോട്ടിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു, അർശിന്റെ ചോട്ടില് അർശിന്റെ തണലിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു കണ്ടപ്പോ ചോദിച്ചു പഠിച്ചോനെ യാ റബ്ബി മൻ ഹാദാ, അല്ലാഹു ഇയാൾ ആരാണ്? അപ്പോൾ അല്ലാഹ് പറഞ്ഞു അബ്ദുൻ ലാ യഹ്സുദു നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളി ബറ ബി വാലിദൈഹി ലാ യംശി ബിൻ നമീമതി. മൂന്ന് നല്ല ഗുണം ഇയാൾക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇയാൾക്ക് എന്റെ അർശിന്റെ തണൽ കൊടുത്തതാണ്. ഞാൻ ഇയാളെ കണ്ട് ഉയർത്തി, എന്റെ അർശ് വരെ ഉയർത്തി, എന്റെ അർശന്റെ ചോട്ടിൽ അയാളെ ഇരുത്തി. ഇയാളൊരു നബിയല്ല, ഇയാള് ഒരു മലക്കല്ല, ഇയാള് ഇയാളുടെ പ്രത്യേകത ഇയാൾക്ക് മൂന്ന് ഗുണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. എന്താണ് ഹസദ് ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല, യഹ്സുദുന്നാസ് അസൂയ എന്ന് പറഞ്ഞ സ്വഭാവം ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. രണ്ട് ബറബി വാലിദൈഹി, അയാളെ അമ്മാക്കും വാപ്പാക്കും നല്ല ഗുണം ചെയ്തു, മാതാപിതാക്കൾക്ക് വല്ലാത്ത ഗുണം ചെയ്തു. വലായ എംസി പിന്നെ നമീമത്ത് പറഞ്ഞിരുന്നില്ല, നമീമത്തില്ല, പിന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു, ഹസദില്ല. ഈ മൂന്ന് ഗുണം കാരണത്തിൽ ഇയാളെ ഞാനോട് ഉയർത്തി എന്റെ അർശന്റെ ചുവട്ടിൽ അവിടെ ഇരുത്തിയതാണ്. അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനോട് പറഞ്ഞു പടച്ചവനെ യാ റബ്ബി ഗഫർലി, പടച്ചവനെ എനിക്ക് പുറത്തു തരണേ. ഇത് കേട്ടപ്പോ പടച്ചവനെ എന്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടായിട്ടല്ല അസൂയയോ അല്ലെങ്കിൽ നമീമത്തോ മാതാപിതാക്കളെ വിഷമിപ്പിക്കലോ, പടച്ചോനെ അതൊക്കെ നീ പുറത്തു തരണേ റബ്ബേ. ഔദു ബികമിൻ വസ്വസത്തി നഫ്സി, എന്റെ മനസ്സിലുണ്ടാവുന്ന വസ്വാസുകള് ഇങ്ങനെ, ഔദു ബികമിൻ സൂഇ അമലി, എന്റെ അമലും അല്ല ചീത്തയും സംഭവിച്ചിട്ടുണ്ടല്ലോ, ഒക്കെ പുറത്തു തരണേ റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം രാജാതിരാജനായ റബ്ബിനോട് ദുആ ചെയ്തു. എന്നിട്ട് മൂസാ നബി ചോദിച്ചു റബ്ബേ യാ റബ്ബി അയ്യുൽ അമാലി അഹബ്ബു ഇലൈക അൻ അഅമല ബിഹി, പടച്ചവനെ ഞാൻ എന്ത് അമലാ ചെയ്യേണ്ടത്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്, ഞാൻ അമല് ചെയ്യാൻ എന്ത് അമലാണ് റബ്ബേ നിനക്ക് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു തദ്കുറുനി വലാ തൻസാനി, എപ്പോഴും എന്നെ ഓർക്കണം, എന്നെ മറന്നു കളയരുത്, അതിന് എപ്പോഴും ദിക്ർ ഉണ്ടാവണം, എന്നെ ഓർക്കാനുള്ള ദിക്ർ ഉണ്ടാവണം, എപ്പോഴും എന്നെ ഓർക്കുന്ന ദിക്റുണ്ടാവണം. മൂസ ഒരു സമയത്തും എന്നെ നീ മറക്കരുത്, അതിനുള്ള അമലാണ് നീ ചെയ്യേണ്ടത്. അമലാണ് ചോദിച്ചത്, ഏറ്റവും ശ്രേഷ്ഠമുള്ള അമൽ ഏതാണ്? അള്ളാന്റെ മറുപടി എന്നെ എപ്പോഴും ഓർക്കുന്ന അമല്, എന്നെ മറക്കാത്ത അമല്. ചോദിച്ചു അയ്യോ ഇബാദിക ഖൈറുൻ അമലൻ, പഠിച്ചവനെ നിനക്ക് അമല് ചെയ്യുന്ന ഏറ്റവും ഖൈറായ അടിമ ആരാണ്? അപ്പോൾ അള്ളാഹ് പറഞ്ഞു മല്ലാ യക്തി ബുലിസാനു, നാക്ക് കളവ് പറയാത്തവൻ, വലാ യഫ്തുറു ഖൽബുഹു, മനസ്സ് ചീത്ത ചിന്തിക്കാത്തവൻ, വലാ യസ്നി ഫർജുഹു, ഗുഹ്യസ്ഥാനം വ്യഭിചരിക്കാത്തവൻ, മുഅ്മിനുൻ ഫീ ഖുലുഖിൻ ഹസൻ, നല്ല സ്വഭാവമുള്ള ആള്. ഇവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ അടിമ എന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല. അമലിങ്ങ ചോദ്യം എന്താണ്? അയ്യു ഇബാദിക ഖൈറുൻ അമലൻ, അമല് കൊണ്ട് കർമ്മം കൊണ്ട് ഏറ്റവും ഖൈറായ അടിമ ആരാന്നാ ചോദ്യം. അപ്പൊ അള്ളാഹ് പറഞ്ഞത് നുണ പറയാതിരിക്ക, മനസ്സുകൊണ്ട് ചീത്ത ചിന്തിക്കാതിരിക്ക, വ്യഭിചരിക്കാതിരിക്ക, നല്ല സ്വഭാവം ഉണ്ടാവുക. സത്യത്തിൽ ഇവിടെ ഒരു അമലും പറഞ്ഞിട്ടില്ല, ഇവിടെ ഒരു അമലും പറഞ്ഞിട്ടില്ല. അവനാണ് ഏറ്റവും ഖൈറായ അടിമ എന്ന് പറഞ്ഞു മൂസാ നബിയോട് അള്ളാഹു. അരശന്റെ ചോട്ടിലുള്ള ആളെ ഇത് ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇവൻ അസൂയല്ലാത്ത ആളാണ്, നമീമത്ത് പറയാത്ത ആളാണ്, മാതാപിതാക്കളെ നന്നായി സ്നേഹിച്ച ആളാണ്, ഗുണം ചെയ്ത ആളാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മനുഷ്യന് ഉയരാൻ, പടച്ച റബ്ബിന്റെ അടുത്തേക്ക് ഉയരാൻ, ഒരാൾക്ക് നല്ല ആളാവാൻ, നമ്മൾ ഒറ്റക്ക് കുറെ നിസ്കരിക്കലും ഒറ്റക്ക് കുറെ നോമ്പ് നോക്കലും ഒന്നുമല്ല, അതൊന്നും അല്ല അടിത്തറ, അതുകൊണ്ടൊന്നും പ്രയോജനവും ഇല്ല. നമ്മുടെ സ്വഭാവം നന്നാവണം, ഗീബത്തിനും മീമത്തിനും ഉണ്ടാവരുത്, ഹസദ് ഉണ്ടാവരുത്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, നല്ല കാര്യങ്ങൾ ഉണ്ടാവണം, ഹറാമുകൾ ചെയ്യരുത്, ഹറാം ചിന്തിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്. ഇവിടെയാണ് ഒരു മനുഷ്യന് ഉയരാൻ കഴിയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആരാണ് പഠിച്ചവനെ ഏറ്റവും ഷർറായ അടിമ ആരാണ്? അയ്യോ ബാധിക്ക ഷർറുൻ അമലൻ, ഏറ്റവും മോശമായവൻ ആരാ? അപ്പോൾ അല്ലാഹ് പറഞ്ഞു ഫാജിറുൻ ഫീ ഖുലുഖിൻ സയ്യ്,
മോശം സ്വഭാവം മോശം പ്രവർത്തനം വ്യഭിചാരം തമ്മാടിത്തനങ്ങളൊക്കെ ഉണ്ട് ജീഫത്തുൻ ബില്ലയിൽ രാത്രി അങ്ങനെ ഒരു ശവത്തെ പോലെ നിസ്കരിക്കൊന്നും ചെയ്യാതെ അങ്ങനെ കടന്നുറങ്ങും ബത്താലും ബിന്നഹാരി പകലിങ്ങനെ എല്ലാ ഫിത്നയും ഫസാദും ബാത്തലും എല്ലാ അക്രമവും തമ്മാടിത്തരവും കള്ളുകൂടിയും വ്യഭിചാരം അങ്ങനായി നടക്കും ഇവനാണ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവൻ എന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം കൂടെ പറയുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിയോട് സംസാരിച്ചതിന് ശേഷം ലമ്മാ കല്ലമല്ലാഹു മൂസാ അലൈഹി സലാം മൂസാ നബിയോട് അല്ലാഹു സംസാരിച്ചപ്പോൾ കാന യുബ്സിറു ബഅദ ദാലിക അതിനു ശേഷം മൂസാ നബി കാണുമായിരുന്നു ദബീബൻ നംലത്തി ഫിൽ ലൈലത്തിൽ മുദ്ലിമത്തി കൂരാ കൂരിട്ടുള്ള രാത്രി ഒരു ചെറിയ ഒരു ഉറുമ്പ് അത് നടന്നു പോകുന്നത് അലസഫ ഒരു കുന്നിന്റെ മുകളിൽ ഒരു മലയുടെ മുകളിൽ ഒരു ഉറുമ്പ് കൂരാ കൂരി നടന്നു പോകുന്നത് മൂസാ നബി കാണും മിൻ മസീറത്തി അശ്റത്തി ഫറാസഖ് പത്ത് ഫർസഖ് ദൂരത്ത് നിന്ന് മൂന്നര മൈലാണ് ഒരു ഫർസഖ് എന്നാണ് പത്ത് ഫർസഖ് തന്നെ 35 മൈലാണ് ഒരു മൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലെ കിലോമീറ്ററിനേക്കാൾ കൂടുതലുള്ള അളവാണ് ഒരു മൈൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ഏറെക്കുറെ എന്താണെങ്കിലും ഒരു 10-60 കിലോമീറ്റർ ദൂരം വരും മൂസാ നബി അലൈഹിസ്സലാം 60 കിലോമീറ്റർ ദൂരത്ത് ഒരു പാറപ്പുറത്ത് ഒരു ഒരു കറുത്ത ഒരു ചെറിയ ഒരു ഉറുമ്പ് പൂരാ കൂരിട്ടിട്ട് നടന്നു പോവാണെങ്കിൽ മൂസാ നബിക്ക് അത് കാണാൻ കഴിഞ്ഞിരുന്നു ഏതിനു ശേഷം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സംസാരിച്ചതിനു ശേഷം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കഴിവ് കൊടുത്തിരുന്നു അള്ളാഹു നമുക്ക് മനസ്സിലാക്കാം അമ്പിയാക്കൾക്ക് പഠിച്ച റബ്ബ് കഴിവ് വൈ മറഞ്ഞത് കാണാനും കേൾക്കാനും ഒക്കെ കഴിവ് കൊടുക്കും ഇത് നമ്മുടെ വിശ്വാസമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ കഴിവുണ്ടായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഒറ്റ കാര്യം മൂസാ നബിയുടെ ചരിത്രം പറയുമ്പോൾ പറഞ്ഞാൽ തീരൂ ഒരു ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും തീരൂല ഓരോ യാത്രകളും പറഞ്ഞാൽ തീരൂല ഓരോന്നും വിശദീകരിക്കേണ്ടതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് മൂസാ നബിയുടെ ശത്രുവായിരുന്നു ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി ഖാറൂനെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തി ഭൂമിയിലേക്ക് താഴ്ത്തി കാരണം മൂസാനെ പറഞ്ഞതാണ് താഴ്ത്താൻ പഠിച്ചവനെ ഭൂമിയോട് പറഞ്ഞു യാ റബ്ബ് ഖുദീ എന്ന് സത്യത്തിൽ ഖാറൂൻ ആരായിരുന്നു എന്നറിയോ ഖാറൂനെ ഇബ്നു അമ്മി മൂസാ മൂസാ നബിയുടെ പിതൃവിന്റെ മകനായിരുന്നു മൂസാ നബിയുടെ ഇളാപ്പാട മകൻ അല്ലെ മൂത്താപ്പാട മകൻ ഇളാപ്പയാണോ മൂത്താപ്പയാണോ എന്ന് അറിയില്ല പിതൃവ്യൻ പിതൃവ്യന്റെ മകനാണ് ഖാറൂൻ ഖാറൂൻ ഫിർഔന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരനും ഫിർഔന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനുമായിരുന്നു ഖാറൂന് നല്ല നല്ല ശബ്ദവും നല്ല സൗന്ദര്യമൊക്കെ ഉള്ള ആളായിരുന്നു കാന യുസമ്മ അൽ മുനവ്വർ അൽ മുനവ്വർ എന്ന പേരുണ്ടായിരുന്നു ഖാറൂന് കാരണം ലി ഹുസ്നി സൗത്തിഹി അവന്റെ നല്ല ശബ്ദമായിരുന്നു നല്ല സൗന്ദര്യവുമായിരുന്നു വലം യകുൻ ഫീ ബനി ഇസ്രായീല അഖറാ ലിത്തൗറാത്തി തൗറാത്ത് നന്നായി പാരായണം ചെയ്യുമായിരുന്നു പക്ഷേ കാന മുനാഫിഖൻ മുനാഫിഖായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവനും കൂടെ കൂടി സത്യത്തിൽ ഇവൻ അല്ലാഹുൽ വിശ്വസിക്കാത്തവനാണ് മൂസാ നബിയിൽ വിശ്വസിക്കാത്തവനാണ് പക്ഷെ മൂസാ നബിയും ബനു ഇസ്രായേലും വരുമ്പോൾ ഓരോ കൂടെ കൂടി പക്ഷെ നിഫാഖ് കപട വിശ്വാസമായിരുന്നു ഉള്ളില് മൂസാ നബിയിലും വിശ്വാസം അല്ലാഹുലും വിശ്വാസമല്ല പഴയ ഷിർക്കിലൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളാണ് ഖാറൂൻ അങ്ങനെ ഖാറൂനെ പടച്ച റബ്ബ് ഒരുപാട് സമ്പത്ത് കൊടുത്തിരുന്നു വാതൈനാഹു മിനൽ കുനൂസി എന്നൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട് 40 മല്ലന്മാര് 70 എന്ന അഭിപ്രായമുണ്ട് ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു പറയുന്നു 40 മല്ലന്മാര് ചില മുഫസ്സിറീങ്ങൾ പറയുന്നു അല്ല 70 മല്ലന്മാര് അവന്റെ താക്കോൽ ചുമക്കണ്ടായിരുന്നു എവിടെ പോവാണെങ്കിലും ഇവന് പേടിയാണ് ഇവന്റെ ഖജാനകള് കൂട്ടിയ താക്കോൽ ഇവിടെ എവിടെ പോവാണെങ്കിലും താക്കോലും കൂട്ടായിട്ട് ഈ ആളുകളും കൂടെ ഉണ്ടാവും എപ്പോഴും ഈ 70 അല്ലെങ്കിൽ 40 മല്ലന്മാര് താക്കോൽ കൂട്ടം ചുമന്ന അത്ര വലിയ മുതലാളിയായിരുന്നു ആര് ഖാറൂൻ ലഅനത്തുള്ള ആളുകൾ കണ്ടിട്ട് ഈ ഖാറൂന് കിട്ടിയതുപോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയിരുന്നു ആ ഖാറൂന് പഴച്ചു പോകാൻ കാരണം എന്താണെന്നറിയോ ഞാൻ അതാ പറയണത് ഖാറൂന്റെ ചരിത്രം വിശദീകരിക്കല്ല
ഹാറൂൻ പഴച്ചു പോകാൻ കാരണം പറയുന്നത് മൂസ നബി അലൈഹിസ്സലാം സത്യസന്ധനാണെന്നൊക്കെ ആർക്കറിയാം? ഹാറൂൻ അറിയാം, കാരണം സ്വന്തം പിതൃവിന്റെ മകനല്ലേ. മൂസ നബിയെ വിശ്വസിക്കാൻ പറ്റുന്നൊക്കെ അറിയാം, പക്ഷെ വിശ്വാസമല്ല, ഈമാൻ അല്ല കൊടുത്തില്ല. കാറൂൻ അവസാനം നശിച്ചു, കാഫറായി. കാറൂനെ അല്ലാഹു സുബ്ഹാനഹു വതാല ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്തി. അതിന് കാരണം എന്താണെന്നറിയോ? കാറൂൻ ലഅനത്തുല്ലാഹി അലൈ മൂസ നബി അലൈഹിസ്സലാമിനെ വഷളാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതിന് കാറൂൻ ചെയ്തതെന്താ? ഒരു പെണ്ണിനെ, ഒരു വ്യഭിചാരി പെണ്ണിനെ, ആ വ്യഭിചാരി പെണ്ണിന് ഗർഭമുണ്ടാക്കി. കാറൂൺ തന്നെ ബന്ധപ്പെട്ടു എന്ന അഭിപ്രായം ഉണ്ട്, അല്ല വേറെ ഒരാളെ കൊണ്ട് ബന്ധപ്പെടുത്തി എന്നും അഭിപ്രായമുണ്ട്. അങ്ങനെ ഈ പെണ്ണിനെ ഗർഭിണിയാക്കി. എന്നിട്ട് 1000 സ്വർണ നാണയം കൊടുത്തു ഈ പെണ്ണിന്. എന്നിട്ട് പറഞ്ഞു, പെണ്ണെ നീ ബനു ഇസ്രയേലികൾക്കിടയിൽ വിളിച്ചു പറയണം, എന്നെ വ്യഭിചരിച്ചത് മൂസയാണ്, ഈ ഗർഭത്തിന്റെ അവകാശി മൂസയാണ് എന്ന് വിളിച്ചു പറയണം. അതിനുവേണ്ടി ഏർപ്പാടാക്കി. മൂസ നബി അലൈഹി സ്വലാമിനെ ഒരു നബിയെ തകർക്കാൻ, കുതന്ത്രം ചെയ്യാൻ എളുപ്പമുള്ള പണിയാണുള്ളത് അല്ലേ? ഒരാളെ വഷളാക്കാനുള്ള എളുപ്പമുള്ള പണിയാണുള്ളത്. മൂസ നബി അലൈഹിസ്സലാമിനെ ചതിക്കാൻ, മൂസ നബി അലൈഹിസ്സലാമിനെ അപകടപ്പെടുത്താൻ. കാരണം ഇപ്പോൾ കാറൂൻ ബനു ഇസ്രായേലുകളുടെ കൂട്ടത്തിലാണ്. കാറൂൻ തൗറാത്ത് പോതും, തൗറാത്ത് ഒന്ന് കേട്ടാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. പക്ഷെ കാറൂനൊരു ആഗ്രഹം, എനിക്കും വലിയ പണവും സ്വത്തും സൗകര്യം ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്കെന്തല്ലോ സ്ഥാനല്ലോ. സ്ഥാനപ്പുള്ള ആർക്കാണ്? മൂസക്കാണ്. ഞാനാരാ? മൂസയുടെ കീഴിലെ ഒരാള്. ആളുകളൊക്കെ നേതാവായി അംഗീകരിക്കുന്നത് ആരെ? മൂസയെ. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ നന്നായിട്ട് നല്ല ശബ്ദമൊക്കെ ഉള്ള ആള്, തൗറാത്തൊക്കെ നന്നായിട്ട് ഓതും, ഞാൻ തൗറാത്ത് ഓതെന്ന് കേൾക്കുന്ന ആളുകൾക്ക് ഇഷ്ടം. മൂസ നബി ഓതുന്നതിനേക്കാൾ മൂസ നബിയുടെ ശബ്ദം അത്ര നല്ല ശബ്ദമല്ല. നല്ലതല്ല, നല്ല അമ്പിയാക്കളുടെ ശബ്ദമൊക്കെ നല്ല ശബ്ദങ്ങളാണ്. പക്ഷെ കാറൂന്റെ ശബ്ദത്തിലേക്ക് നോക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടം കാറൂന്റെ ശബ്ദമാണ്. അപ്പൊ കാറൂന്റെ ആഗ്രഹം, ഞാൻ നേതാവാണ്. നേതാവാകേണ്ട തന്ത്രം, ഒരു കളി കളിച്ചതാൻ. എന്താ കളി? അതിന് ഇയാൾക്കെതിരെ ഒരു പെണ്ണാരോപണം കൊണ്ടുവന്നാൽ ആളുകൾ കയ്യൊഴിയോലോ. അപ്പൊ പിന്നെ ഞാൻ ആരടുത്ത നേതാവ്? എന്നാ കാറൂൺ ആയിക്കോട്ടെ എന്ന് പറയുമല്ലോ. കാറൂൺ അതിനു വേണ്ടിയാണ് ഈ തന്ത്രം ചെയ്തത്. പെണ്ണിന് പൈസ കൊടുത്ത് വ്യഭിചരിച്ച് ഗർഭുണ്ടാക്കി, വിളിച്ചു പറയാൻ വേണ്ടി ഏർപ്പാടാക്കി. അതിനു വേണ്ടി എല്ലാം തന്ത്രം ചെയ്തു. പക്ഷേ ഇതിനു വേണ്ടി പെണ്ണൊരുങ്ങിയപ്പോൾ ഈ പെണ്ണിന് ധൈര്യം വന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പെണ്ണിന്റെ മനസ്സിൽ പേടിയിട്ട് കൊടുത്തു, ആ പെണ്ണിന്റെ മനസ്സിൽ ഭയം വിട്ടുകൊടുത്തു. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് സത്യം പറഞ്ഞു. പെണ്ണ് പറയാൻ വേണ്ടി ഒരുങ്ങിയ പെണ്ണെന്തെ വിളിച്ചു വന്ന്? പെണ്ണ് പറഞ്ഞു, പിന്നെ ഇത് ഇതിന്റെ ആള് ഇന്ന ആളാണ്, കാറൂനാണ്. കാറൂൻ ഇത് പൈസ എന്നിട്ട് പറയിപ്പിച്ചതാണ്, മൂസ നബി അലൈഹി ഇസ്ലാമിനെതിരെ എന്നെ പറയിപ്പിച്ചതാണ്, അതിനുവേണ്ടി ഒരുങ്ങിയതാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോ മൂസ നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മൂസ നബി പറഞ്ഞു, പടച്ചവനെ ഈ കാറൂൻ എന്നെ ചതിച്ചു, ഇവൻ വഞ്ചിച്ചു. അല്ലാഹുവേ, പടച്ചവനെ ഇവനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് മൂസ നബി ഭൂമിയോട് പറഞ്ഞു, ഭൂമി അവനെ പിടിക്ക്, അവനെ പിടിക്ക്. അവനെ താഴ്ത്തി, കുറച്ചെണ്ണം താഴ്ത്തി. പിന്നെ മൂസ നബി പറഞ്ഞു, യാർന്നു ഖുദി, ഇനിയും പിടിക്ക്. പിന്നെ കുറച്ച് താഴ്ത്തി. അങ്ങനെ അവന്റെ കാലുകൾ താഴ്ന്നു, അരവരെ താഴ്ന്നു. മൂസനബി ഇങ്ങനെ പറഞ്ഞു, യാർന്നു ഖുദി, പിടിച്ചോ ഭൂമി, പിടിച്ചോ പിടിച്ചോ. ഓരോ വാക്കിനനുസരിച്ച് അങ്ങനെ താഴ്ന്നു 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 താഴ്ന്നു. അങ്ങനെ താഴ്ന്നു, ഓനാണ് താഴ്ന്നു ആദ്യം. അപ്പൊ പിന്നെ ആളുകൾ പറയാൻ തുടങ്ങി, ഇത് മൂസയുടെ തന്ത്രമാണ്, ഇത് മൂസയുടെ തന്ത്രമാണ്. കാരണം കാറൂനെ അങ്ങോട്ട് നശിപ്പിച്ചാൽ കാറൂന്റെ സ്വത്ത് മുഴുവൻ ആർക്ക് കിട്ടുമല്ലോ? മൂസക്ക് കിട്ടുമല്ലോ. അത് ഓർമ്മ ഇതന്നെ, മനുഷ്യന്മാരെ പിത്തന നോക്കണെങ്കിൽ അല്ലേ? ബനു ഇസ്രായേലുകൾ വെറും വിത്തനായിരുന്നു. അപ്പൊ പിന്നെ അവരഭിപ്രായം അങ്ങനെയായി. ഇത് എന്തിനു? ഇത് മൂസയുടെ വേറെ തന്ത്രമാണ്. കാറൂൻ അങ്ങോട്ട് താഴ്ത്തി കളയാൻ വേണ്ടി അള്ളഹാനോട് പറഞ്ഞ, അള്ള താഴ്ത്തിയാല് ഇനി കാറൂന്റെ സ്വത്ത്, ഈ ഇത്രയും വലിയ കൊട്ടാരവും സ്വത്തും എത്രയോ സ്വർണ കൂമ്പാരങ്ങളും ഇതൊക്കെ ആരുടെ കയ്യിലാ? ഇതുണ്ടായത് ഇങ്ങനെയൊന്നും അഭിപ്രായമുണ്ട്. എങ്ങനെ കാറൂൻ എങ്ങനെ ഇത് കിട്ടിയത് എന്ന്? കാറൂന് കിട്ടിയത് പിന്നെ ഫിറൗനും കൂട്ടരും എന്തായല്ലോ ജംഗളെ ചത്തുപോയല്ലോ. ഫിറൗന്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നത്, രത്നങ്ങൾ ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്ത് പോലും ഈജിപ്ഷ്യൻ ഗവൺമെന്റിന് കിട്ടി.
കാരണം ഈ പിന്നെ പിരമിഡുകൾ പിരമിഡുകളുടെ ചോട്ടില് ഫിറൗൻമാര് ഫിറൗൻമാരുടെ ഭാര്യമാര് ഫിറൗൻമാരുടെ മക്കള് ഈബത്തി രാജകുടുംബത്തിലെ ഫറായിനത്തിന്റെ ആളുകളെ തത്താല് മമ്മിക്കൂട്ടിലാക്കി അടക്കം ചെയ്യും. എന്നിട്ട് ഇവരടക്കം ചെയ്യുമ്പോ ഈ രാജ്ഞികളൊക്കെ അടക്കം ചെയ്യുമ്പോ സ്വർണത്തിൽ പൊതിഞ്ഞിട്ടാണ് അടക്കം ചെയ്യുക. സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും ഒക്കെ, കാരണം അവര് അവരെ വിശ്വാസം അവര് മരിച്ചുപോയാൽ അവിടെയും ഇവരെന്നെ രാജാക്കന്മാരെന്നാണ്. അപ്പൊ അതിനുള്ള പട്ടും വസ്ത്രവും ഭക്ഷണങ്ങളും ഒക്കെ ഒന്നിച്ച് അടക്കം ചെയ്യുക. ഇപ്പോഴും ഈജിപ്ഷ്യൻ കൈറോ മ്യൂസിയത്തിലൊക്കെ പോയാൽ അതൊക്കെ കാണാം. അതിന്റെ പല അവരുടെ ആഭരണങ്ങളും അവരുപയോഗിച്ചിരുന്ന സ്വർണത്തിന്റെ സ്വർണത്തിന്റെ പിന്നെ ഈ ശവപേടകങ്ങൾ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ഈ മയ്യത്തടക്കുന്ന ശവപേടകങ്ങൾ, അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, ആഭരണങ്ങൾ, സ്വർണത്തിന്റെ കസേരകള്, സ്വർണത്തിന്റെ ഏറ്റവും വലിയ ഖനികൾ ഉണ്ടായിരുന്നവരാണ്. അപ്പൊ ഇത് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് കാറൂൺ. അങ്ങനെയാണ് അവന് സ്വത്തുണ്ടായതെന്ന് അഭിപ്രായം. ഇത്ര വലിയ സ്വത്തൊക്കെ സ്വന്തം അധ്വാനം കൊണ്ട് പെട്ടെന്നൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവർ ആരോപണമായി എന്ത്? പിന്നെ ആരോപണം ഇത് മൂസക്ക് ഇത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, പടച്ചോനെ അവനും അവന്റെ കൊട്ടാരോ ഒന്നിച്ച് താഴ്ത്തി കളറപ്പേ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാറൂനെയും അവന്റെ കൊട്ടാരത്തെയും അവന്റെ സ്വത്തും എല്ലാം ഒന്നിച്ച് ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ആ ഇപ്പൊ അവിടെ ബുഹൈറത്ത് കാറൂൻ എന്ന പേരിലൊരു തടാകം, ആ തടാകമുള്ള ഭാഗത്താണ് കാറൂനെ താഴ്ത്തിയത് എന്നാണ് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ചരിത്രമാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം, മൂസാ നബി അലൈഹി സ്വലാമിന്റെ യാത്രകൾ. ഇൻഷാ അല്ലാ, അള്ളാഹു അതൊക്കെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറയുന്ന പതിവ് പോലെ ഒരല്പം ഇസ്തിഗ്ഫാർ ذكرك لتولي نمر دعاء ചെയ്യുകയാണ്. الله سبحانه وتعالى قبول ചെയ്യട്ടെ. استغفر الله العظيم 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 جددوا ايمانكم ونبروا قلوبكم وزينوا السنتكم بقول لا اله الا الله 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 لا اله لا اله الا الله 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 لا لا إله إلا الله 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 لا إله إلا الله
إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله محمد رسول الله عليها نحيا وعليها نموت وعليها نبعث إن شاء الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم الله سبحانه وتعالى അമലിന്ന് കബൂൽ ചെയ്യട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടതും الله سبحانه وتعالى സ്വീകരിക്കട്ടെ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിക്കാൻ الله റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ ഖുർബാനികളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മഹാന്മാരുടെ ഒക്കെ ഗുരുത്വം പൊരുത്തം അവരോടുള്ള മഹബ്ബത്ത് അത് ഹിദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയവും ഇന്ന് പറഞ്ഞ വിഷയവും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഹിദായത്ത് മഹാന്മാരുടെ വഴിക്കാണ് അതുകൊണ്ടാണ് ഖുർആനിൽ ധാരാളം മഹാന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയത്തിൽ ഒന്ന് മൂസാ നബിയെ കുട്ടിയായിരിക്കുമ്പോൾ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ഫിറഔന് ഹിദായത്ത് കിട്ടാൻ കാരണവുമായിരുന്നു നന്നായി ഹിദായത്ത് കിട്ടി എന്ന് വിശ്വസിച്ച ഒരാൾ ഹാറൂൻ കാരണം ആളുകളുടെ ഇടയിൽ ഹാറൂൻ മുസ്ലിമാണ് ഹാറൂൻ തൗറാത്ത് നന്നായി പഠിച്ചാലാണ് ഓതുന്ന ആളാണ് പക്ഷെ ആ ഹാറൂൻ നശിച്ചു കാരണം എന്തേ
മൂസ നബിയുടെ ഗുരുത്തക്കേടാണ്. മൂസ നബിക്കെതിരെ ചിന്തിച്ചു. ബൽആമുബ്നു ബാഉറ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, യൂഷ നബിയുടെ ഗുരുത്തക്കേടാണ് അയാളെ നശിക്കാൻ കാരണമെന്നാണ്. യൂഷ നബിയുടെ ഖബർ ശുഐബ് നബിയുടെ ഖബറൊക്കെ ജോർദാനിലാണ്. യൂഷ നബിക്കെതിരെ ദുആ ചെയ്തു. ബൽആം എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് വരെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളാണ്. അള്ളാന്റെ വലിയാണ്. ദുആക്ക് ഉത്തരം കിട്ടും. ആളുകൾ എന്തോ വിഷമമുണ്ടായാലും ബൽആമിന്റെ അടുത്ത് ദ്വയർപ്പിക്കും, ദ്വയർന്ന അപ്പൊ ഉത്തരം കിട്ടും. ഇത് മനസ്സിലാക്കിയ ശുഐബ് നബിക്കെതിരെ അന്നത്തെ ഭരണാധികാരികൾ ദ്വയർപ്പിച്ചു. ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാ, ദ്വയർക്കാൻ പൈസ കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ കിട്ടി ഭരണാധികാരികളല്ലേ, അപ്പൊ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ദ്വയർക്കണത് ആരാ? നബിക്കെതിരെ ദ്വയർന്നു. യൂഷ നബിക്കെതിരെ ദ്വയർന്നു, നശിച്ചു. ഇബാദത്തും വിലായത്തും എന്തുണ്ടായിട്ട് എന്താ കാര്യം? മഹാന്മാരുടെ ഗുരുത്തക്കേട് നശിക്കാൻ കാരണമാകും. മഹാന്മാരോടുള്ള ഹുബ്ബ് അത് ഹിദായത്തിന് കാരണമാകും. ഇന്നത്തെ വിഷയാവതരണത്തിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാഅല്ലാ നല്ല നിലക്ക് ഈ മഹാന്മാരുടെ ഒക്കെ ബറക്കത്ത്, അവരുടെ ഒക്കെ മദഹ് പറയാം, അതൊക്കെ വലിയ അമലാണല്ലോ. അതൊക്കെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ദിക്റും തസ്ബീഹും ദിക്റും ഇസ്തിഗ്ഫാറും സലാത്തൊക്കെ ചൊല്ലി നമ്മൾ ദുആ ചെയ്യാണ്. അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد ارحم الراحمين يا الله പടച്ചവനെ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ മാതാപിതാക്കൾക്ക് റബ്ബേ റഹ്മത്തും മൗഫറത്തും എല്ലാ റാഹത്തും നൽകണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും അമലുകളും സ്വീകരിക്കണേ റഹ്മാനെ. നിനക്ക് ധാരാളം ഇബാദത്തുകൾ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ജോലികളിലും ഏർപ്പാടുകളിലും സമ്പത്തിലും വീടുകളിലും വരുമാന മാർഗങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും ശമ്പളങ്ങളിലും എല്ലാ ഉപജീവന മാർഗങ്ങളിലും സാമ്പത്തിക വഴികളിലും ഹലാലായ സമ്പത്തും ഖൈറും ബറക്കത്തും ഇസ്സത്തും നിഅമത്തും അഭിമാനവും നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. സാമ്പത്തിക രംഗത്ത് ഞങ്ങൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും അപമാനവും കടങ്ങളും ബുദ്ധിമുട്ടുകളും നൽകല്ലേ അല്ലാ. കടങ്ങളൊക്കെ ഉള്ളവർക്ക് വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ സമ്പത്ത് നിന്റേതാണ്, ഖജാനകൾ നിന്റെ അടുത്താണ്. ഞങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ റിസ്ക്കിന്റെ വഴികൾ തുറന്നു തരണേ റബ്ബേ. റിസ്ക്കിന്റെ വഴികൾ വിശാലമാക്കി തരണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെയും കുടുംബങ്ങളുടെയും ദുആ കേൾപ്പിച്ചവരുടെയും ഈ സദസ്സിലുള്ളവരുടെയും വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ഉള്ളവരുടെയും എല്ലാ രോഗങ്ങൾക്കും ഷിഫ നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളൊക്കെ പല വിഷമങ്ങളും വേദനകളും രോഗങ്ങളും ഒക്കെ ഉള്ളവരാണ്. അറിഞ്ഞതും അറിയാത്തതും രഹസ്യമായതും പരസ്യമായതും വലുതും ചെറുതും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾ അറിയാതെ ഏതെങ്കിലും രോഗങ്ങളോ രോഗാണുക്കളോ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ പടച്ചവനെ ഞങ്ങൾ അറിയാതെ തന്നെ നീ ശിഫയാക്കി തരണേ റബ്ബേ. ആഫിയത്തും ആരോഗ്യവും സുഹത്തും നൽകണേ അല്ലാ. നിനക്ക് ധാരാളം ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള സുഹത്തോടെ ആരോഗ്യത്തോടെ ആഫിയത്തോടുകൂടെ ഉള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. മരണം ഖൈറാവും ബക്കാമിലായി ഈമാനോടുകൂടെ നല്ല രൂപത്തിൽ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ മരണം വരെ ഞങ്ങൾക്ക് ആരോഗ്യം നിലനിർത്തണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾ പടച്ചവനെ ഒരു അപകടത്തിലും ഒരു വാഹന അപകടത്തിലും റോട്ടിലൊക്കെ പടഞ്ഞ് മരിക്കുന്ന അവസ്ഥയിലും പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ ഇടിമിന്നലേറ്റ് മരിക്കുന്ന, തീപ്പൊള്ളലേറ്റ് മരിക്കുന്ന, കറണ്ട് പിടിച്ച് മരിക്കുന്ന, മുങ്ങി മരിക്കുന്ന, വിഷമേറ്റ് മരിക്കുന്ന, അങ്ങനെയുള്ള ദുർമരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയൊക്കെ കാത്തു രക്ഷിക്കണേ റബ്ബേ. താങ്ങാൻ കഴിയാത്ത പൊടുന്നനെയുള്ള പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ലാ. പടച്ചവനെ വാഹനാപകടങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. പടച്ചവനെ അല്ലാഹുവേ അങ്ങനെയുള്ള വിഷമങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലേ അല്ലാ. പടച്ചവനെ രോഗങ്ങൾ പിടിച്ചവര്, അപകടങ്ങളിൽ പെട്ടവര്, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, ഐസിയുവിൽ കിടക്കുന്നവർ, വീടുകളിലുള്ളവര്, പടച്ചവനെ അവരൊക്കെ ആ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും
പെട്ടെന്ന് സലാമത്താക്കി ജീവിതത്തിലേക്ക് റാഹത്തായി തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. പഠിച്ചവനെ ശൈത്താനിയായ എല്ലാ ഉപദ്രവങ്ങളും കാക്കണേ റബ്ബേ. പൈശാചികമായ ദുർബാധനങ്ങൾ ഹറാമുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ശൈത്താനിയായ ഷർറുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ജിന്നിയായ ഉപദ്രവങ്ങളിൽ നിന്ന് സലാമത്താക്കണേ റബ്ബേ. സിഹറും മാട്ടും മാരണവും മക്കറും അയനും കണ്ണേറും നാക്കേറും അങ്ങനെയുള്ള എല്ലാ സൃഷ്ടികളുടെ ഉപദ്രവങ്ങളും ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ സ്വത്തുക്കളെയും കാത്തു രക്ഷിക്കണേ റബ്ബേ. പഠിച്ചവനെ ഞങ്ങൾക്കെതിരായോ ഞങ്ങളുടെ സ്വത്തുക്കൾക്കെതിരായോ ഞങ്ങളുടെ വരുമാനങ്ങൾക്കെതിരായോ ഞങ്ങളുടെ മക്കൾക്കെതിരായോ ഞങ്ങളുടെ സംവിധാനങ്ങൾക്കെതിരായോ ഞങ്ങളുടെ കഴിവുകൾക്കെതിരായോ എന്തെങ്കിലും സിഹറോ അയിനോ ഷർറോ ഉണ്ടെങ്കിൽ അതൊക്കെ നീ ബാത്തിലാക്കണേ റബ്ബേ. നിന്റെ മഹാന്മാരെ കൊണ്ട് ബാത്തിലാക്കണേ റബ്ബേ. അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ബാത്തിലാക്കണേ റബ്ബേ. പഠിച്ചവനെ നിന്റെ മഹാന്മാരായ അംബിയാ മുർസലിങ്ങളുടെ മുജദ്ദത്ത് കറാമത്തുകൾ മഹാന്മാരായ ഔലിയാക്കൾ അവരെ കൊണ്ട് നീ ബാത്തിലാക്കണേ റബ്ബേ. അവരോടുള്ള മഹബത്തും അവരുടെ സഹായവും ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പഠിച്ചവനെ പരലോകം വിജയിപ്പിക്കണേ റഹ്മാനേ. പഠിച്ചവനെ മരിച്ച ഖബറിലെത്തിയാൽ ഞങ്ങളെയും കുടുംബങ്ങളെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഖബറാളികളെയും അല്ലാഹുവെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവെ ഖബറിന്റെ ഇടുക്കവും അദാബും ഖബറിന്റെ ഇരുട്ടവും ഒന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനേ. പഠിച്ചവനെ ഖബറിലേക്ക് സ്വർഗീയമായ കവാടങ്ങൾ തുറക്കണേ അല്ലാ. ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് സലാമത്താക്കണേ റബ്ബേ. ഖബറിലെ ചോദ്യമില്ലാതെ മഹ്ശറിലെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെയും കുടുംബങ്ങളെയും നിന്റെ മഹാന്മാരോടൊപ്പം കുടുംബ സമേതം അർശിന്റെ ചോട്ടിൽ നിലനിർത്തണേ റബ്ബേ. അർശിന്റെ തണൽ നൽകണേ റഹ്മാനെ. അർശിന്റെ ചോട്ടിലെ സൽക്കാരങ്ങൾ നൽകണേ റബ്ബേ. മുത്തനബിയുടെ ശഫാഅത്തും ഹൗദുൽ കൗതറും നൽകണേ അല്ലാ. കിതാബ് വലതു കൈയിൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെയും കുടുംബങ്ങളെയും ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉസ്താദുമാരെ ഞങ്ങളെ വേണ്ടപ്പെട്ടവർ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങളെ എല്ലാവരെയും നാളെ സ്വർഗത്തിൽ മഹാന്മാരോടൊപ്പം ഒരുമിച്ചു കൂട്ടണേ അല്ലാ. സ്വർഗത്തിൽ നിന്റെ ലിഖാഇനും നിന്റെ റിളക്കും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ റഹ്മാനെ. പഠിച്ചവനെ ഞങ്ങൾക്കൊക്കെ പല ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. ഞങ്ങളുടെ സാമ്പത്തികമായ രംഗത്തുള്ള ആഗ്രഹങ്ങളുണ്ട്, ശാരീരികമായ ആഗ്രഹങ്ങൾ, മക്കളുമായി ബന്ധപ്പെട്ട് ജോലി സംബന്ധിയായി ഞങ്ങളുടെ തൊഴിലുകളുമായി ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് റബ്ബേ. അല്ലാഹുവേ പല കാര്യങ്ങൾ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ വീടുകൾ ഞങ്ങളുടെ വാഹനങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ പല നല്ല ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ അതൊക്കെ നീ ഖൈറിലാക്കി എളുപ്പത്തിൽ